తమసో మా జ్యోతిర్గమయ అసతో మా సద్గమయ మృత్యోర్మా హృదం గమయ మృత్యోర్మా హృదం గమయ കലാപ്രേമികളെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ ഒരു ചടങ്ങ് നിർവഹിക്കാനെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള മലയാള സിനിമ അഭിനേതാക്കളെ നിങ്ങൾക്ക് നല്ല പരിചയം കാണും. എന്നാൽ ഞങ്ങളെ അണിയിച്ചൊരുക്കി നിങ്ങളുടെ മുന്നിലേക്ക് അയക്കുന്ന മറ്റൊരു വിഭാഗം കലാപ്രവർത്തകർ നിങ്ങൾക്ക് പരിചിതരല്ല. അവരിൽ ചിലരെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ചിത്രാഞ്ജലി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കും കൗതുകമുള്ള കാര്യമായിരിക്കും. ഷിമാൻ മോസസ് ഇദ്ദേഹമാണ് ഈ ചിത്രത്തിന്റെ കഥ എഴുതിയിരിക്കുന്നത്. സ്ക്രീൻ പ്ലേയിൻ സംഭാഷണവും എസ് എൽ പുരം സദാനന്ദൻ, ഗാനങ്ങൾ വയലാർ രാമവർമ്മ, സംഗീത സംവിധാനം പരവൂർ ദേവരാജൻ, നൃത്ത സംവിധാനം ഇ മാധവൻ, മേക്കപ്പ് കൃഷ്ണൻ ദേവസി, വസ്ത്രാലങ്കാരം കുപ്രാജ്, പ്രൊഡക്ഷൻ നിർവഹണം കൃഷ്ണൻ വർഗീസ്, ശ്രീധരൻ, സ്റ്റുഡിയോ പ്രസാദ്, പബ്ലിസിറ്റി എസ് എ നായർ, കലാ സംവിധാനം ആർ ബി എസ് മണി, ശബ്ദലേഖനം സംഭാഷണം രാമചന്ദ്ര റാവു, ഗാനങ്ങൾ കണ്ണൻ, സഹസംവിധായകന്മാർ ബാബു യതീന്ദ്രദാസ്, എഡിറ്റിംഗ് ടി ആർ ശ്രീനിവാസലു സുരേഷ്, ഛായാഗ്രഹണം മെല്ലി ഇറാനി, നിർമ്മാണം കെ എസ് ആർ മൂർത്തി. ഇനി ഒരാളെ കൂടെ മാത്രമേ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളൂ, ഈ ചിത്രത്തിന്റെ സംവിധായകൻ ഷിമാൻ കെ എസ് സേതുമാധവൻ. നിങ്ങൾക്ക് നന്ദി. ഞാൻ മേക്കപ്പ് ചെയ്യാം. പൊങ്കലും ആരാധിക്കും നാട്.
ஆனாடி நாட் அயல் நாடு நம்மள்க்கெல்லாம் ஒரு நாடு தொழிலாளிகளோட கொடியுட கீழில் துடி கொட்டும் நாடு ഒന്നും പുതുതായി വാങ്ങേണ്ടി വന്നില്ല എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പോളിഷ് ചെയ്യിപ്പിച്ചു എന്നേ ഉള്ളൂ Thank you.
ആ ബംഗ്ലാവിലാണ് ഇപ്പൊ തമ്പി അദ്ദേഹം താമസം. നിങ്ങൾ രണ്ടുപേരും വന്നത് ഒരേ കാര്യത്തിനായിരിക്കും. ഇന്ന് വരാനാ കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നത്. നിങ്ങൾ അച്ഛൻ പറഞ്ഞയച്ചതാണ്. ഞാൻ എന്റെ കടങ്ങളെല്ലാം തീർക്കാൻ പോവുകയാണ്. ബോംബെയിൽ നിന്ന് ആ മിസ്സിസ് ഗായത്രി വന്നിട്ടുണ്ടെന്നറിഞ്ഞു. ഞാൻ അവരെ ഒന്ന് കാണാൻ ഇറങ്ങിയത്. അവർക്ക് ഞാൻ കൊടുത്ത ബംഗ്ലാവിന്റെയും എസ്റ്റേറ്റിന്റെയും അടുത്ത് തന്നെ എനിക്ക് ഇനി ഒരു പറമ്പ് കൂടെ ഉണ്ട്. അതുകൂടെ അവർക്ക് കൊടുത്ത് ആ പണം വാങ്ങിച്ച് നിങ്ങളുടെ എല്ലാ ഏർപ്പാടുകൾ തീർക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇപ്പൊ പോകാം. ശ്രീദേവി, ഇത് കഴിഞ്ഞില്ലേ? ഈ കടുംബങ്ങളായിട്ട് എങ്ങനെയാണ് അച്ഛാ കൊണ്ടുചെന്ന് കൊടുത്തത്? ഇത് തന്നെ പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എന്നെ നിങ്ങൾ അമ്മയും മാത്രം കൂടി നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ അങ്ങ് സമ്മതിച്ചതാണ്. അവരൊക്കെ പട്ടണത്തിൽ നിന്ന് വന്നവരല്ലേ, നാട്ടിൻപുറത്തെ കടുംബാങ്ങ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വലിയ ഇഷ്ടമായിരിക്കും. ശരി. എന്ത് വേണം? മിസ്സസ് ഗായത്രി അല്ലേ ഇവിടെ? ഉണ്ടല്ലോ. ഞാൻ വന്നിരിക്കുന്നു പറയൂ. ആര് വന്നിരിക്കുന്നു പറയണം? ആര് വന്നിരിക്കുന്നു? നിങ്ങൾക്ക് നാട്ടിൽ പുതിയതാണോ? അതുകൊണ്ടായിരിക്കും. പോയി പറയൂ മാധവമിത്യം വന്നിരിക്കുന്നു. ഈ നാട്ടിൽ മാധവൻ നമ്മിത്യത്തിന് നാട്ടുകാർ മറന്നുപോയിന്ന അവസ്ഥ ഉണ്ടാവുക. കഷ്ടം. അപ്പുറത്ത് പോയിരിക്കണം. കൊച്ചമ്മേ, കൊച്ചമ്മയെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ആരാണെന്ന് ചോദിച്ചില്ലേ? മാധവൻ തമ്പിയാണ്. കാണാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞു. കാണാൻ സൗകര്യമില്ലെന്ന്. ആരാണ് വന്നിരിക്കുന്നു പറഞ്ഞില്ലേ? പറഞ്ഞു. എന്തു പറഞ്ഞു? മാധവൻ തമ്പി വന്നിരിക്കുന്നു. മാധവൻ തമ്പി, മാധവൻ തമ്പി അങ്ങനെന്ന് പറയും. ആരായാലും കാണാൻ സൗകര്യപ്പെടില്ല. ഇന്ന് വരെ മാധവൻ തമ്പിയെ കാണാൻ ആർക്കും അസൗകര്യം ഉണ്ടായിട്ടില്ല. അസൗകര്യം തമ്പിക്കേ ഉണ്ടായിട്ടുള്ളൂ. ഇവരെ നിന്നെ കൊച്ചമ്മയോട് പറഞ്ഞേക്ക്. ഉണ്ണിത്താൻ, ഒന്നും ഉണ്ടായില്ല. ആ സ്ത്രീക്ക് കൂടുതൽ സ്ഥലങ്ങൾ ആവശ്യമില്ലെന്ന് ഞാൻ വിചാരിച്ചു. നത്തിങ് നത്തിങ്. ഇതെന്താ ഉണ്ണിത്താനെ, കടുമാങ്ങ കൊടുത്തില്ലേ? അവർക്ക് സ്ഥലം ആവശ്യമില്ലെങ്കിലും കടുമാങ്ങ അങ്ങോട്ട് കൊടുത്തേക്കാമായിരുന്നില്ലേ? ഞാൻ എന്ത് ചെയ്യാനാ കുഞ്ഞെ, ഇവിടെ വെച്ച് പറഞ്ഞപ്പോ ഞാൻ ഇതെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ ഞാൻ എടുത്ത് ഇങ്ങോട്ട് തൊഴിലാളികളുടെ കൂലി പ്രശ്നമാണെന്ന് തോന്നുന്നു. അതെല്ലാം നിങ്ങൾ തന്നെ വേണ്ടതുപോലെ ചെയ്താൽ മതി. തൊഴിലാളികൾക്ക് ന്യായമായി കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കണം. അവരിൽ നിന്നും ഒരു പരാതിയും ഉണ്ടാവരുത്. ശരി. അപ്പോ കാണാൻ ഇപ്പോൾ സൗകര്യമില്ലെന്ന് പറയണം. ശരി. ആ പിന്നെ ഈ പ്രദേശത്ത് ഒരു പഴയ തൊഴിലാളി നേതാവ് ഉണ്ടായിരുന്നു, ഒരു മിസ്റ്റർ രാഘവൻ. എനിക്ക് പരിചയമില്ല. ഞാൻ ഈ പ്രദേശവും ജനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അന്വേഷിക്കാം. അന്വേഷിക്കണം. എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച്
രാഘവേട്ടന്റെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായം. അതല്ല, ഏത് കക്ഷിക്ക് ഭരണം കിട്ടും? സംശയമുണ്ടോ ഭൂരിപക്ഷമുള്ള കക്ഷിക്ക്? അതെന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? രാഘവേട്ടൻ ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഉള്ളത് കൊണ്ടല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്? ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് സമർത്ഥന്മാർക്കുള്ളതാണ്. എന്നെ അതിന് കൊള്ളാത്തത് കൊണ്ടാണല്ലോ ഞാൻ ഇറങ്ങിപ്പോന്നത്. ഇനിയെങ്കിലും എന്നെ ഒന്ന് വിട്ടുകൂടെ അനിയന്മാര്. ആ, നമ്മൾ തിരക്കിയ ആൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. രാഘവേട്ടോ, രാഘവേട്ടനെ തിരക്കി നമ്മുടെ എസ്റ്റേറ്റിലെ പുതിയ മാനേജർ സാർ ഇതാ വന്നിരിക്കും. മിസ്റ്റർ രാഘവനെ ഈ എസ്റ്റേറ്റിന്റെ ഉടമ ഒന്ന് കാണണമെന്ന്. ആരാ? ഗായത്രി ദേവി. എന്തിനാ? അത് ഞാനങ്ങനെ അറിയാൻ. മിസ്റ്റർ രാഘവൻ വന്നു. വന്നു വന്ന് ചുവടെ കാത്തു നിൽക്കുന്നു. ഇരിക്കാൻ പറയണം. ഇന്ന് ശമ്പള ദിവസമല്ലേ? അതെ. എല്ലാവർക്കും ശമ്പളം കൊടുത്തോ? ഇല്ല, അത് ഞാൻ അങ്ങോട്ട് ചെന്ന് ഉടനെ പോയി അത് ചെയ്യണം. ഞാൻ രാഘവൻ ഇരിക്കണം, അവർ വരുന്നുണ്ട്. എനിക്ക് പുറത്തു പോയിട്ട് കുറച്ച് ജോലിയുണ്ട്. ഞാൻ കഴിച്ചിട്ട് വരാം. ഉടമസ്ഥ വിളിക്കുന്നെന്നാണല്ലോ ആ മാനേജർ വന്ന് എന്നോട് പറഞ്ഞത്. ഈ എസ്റ്റേറ്റിന്റെ ഉടമസ്ഥ ഞാനാണ്. എന്ത്? അതെങ്ങനെ? ഈ എസ്റ്റേറ്റും ബംഗ്ലാവും ഗായത്രി ദേവി എന്ന പേരായ ഒരു സ്ത്രീ വാങ്ങിയെന്നാണല്ലോ ഞാൻ കേട്ടത്. ആ ഗായത്രി ദേവിയും ഞാൻ തന്നെയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല സാവിത്രി. ഞാൻ എല്ലാം പറയാം. ഇരിക്കണം. സാവിത്രി, ഇതുവരെ എവിടെയായിരുന്നു? അതിനു മുമ്പ് രാഘവേട്ടൻ ചിലത് പറയണം. അന്ന് രാഘവേട്ടൻ കൊണ്ടുവന്ന ആ കൂട്ടുകാരൻ ഇപ്പോഴെവിടെ? അദ്ദേഹത്തെ പിന്നെ കണ്ടിട്ടേയില്ലേ? രാജന്റെ കാര്യമല്ലേ ചോദിക്കുന്നത്? അതെ. രാജൻ പോയി, ഈ ലോകത്തു നിന്ന് തന്നെ പോയി. അദ്ദേഹം ജീവിതം രാഷ്ട്രീയത്തിന് വേണ്ടി ഹോമിച്ചവരുടെ വിധി രാജനും കിട്ടി. അവസാനം ക്ഷയരോഗബാധിതനായി കിടന്നപ്പോ രാജനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ജനങ്ങൾക്ക് പോലും സമയമുണ്ടായില്ല. ഞാൻ പോലും എത്തിച്ചേർന്നത് മരണസമയത്താണ്. കരയേണ്ട സമയം എന്നേ കഴിഞ്ഞു. എന്നെങ്കിലും ഒരു ദിവസം കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. രാജനും അത് ആഗ്രഹിച്ചിരുന്നു. കഴിഞ്ഞില്ല. മരണസമയത്ത് രാജൻ പറയുകയുണ്ടായി, ഇനി സാവിത്രിയുടെ തങ്കമ്മയുടെ കാര്യം അറിയണ്ടേ? അവളിപ്പോൾ എന്ത് ചെയ്യുന്നു? അവളെ ഞാൻ വിവാഹം ചെയ്തു. പക്ഷേ ആദ്യത്തെ പ്രസവത്തോടുകൂടി തന്നെ അവളും മരിച്ചു. വേദനയല്ലാതെ മറ്റൊന്നുമില്ല രാഘവേട്ടൻ എനിക്ക് തരാൻ. ക്ഷമിക്ക സാവിത്രി, എന്റെ കയ്യിൽ ഇപ്പോൾ വേദന മാത്രമേ ബാക്കിയുള്ളൂ. മറക്കാൻ മടിയുണ്ടെങ്കിലും പലതും മറന്നേ തീരൂ. ആദരിക്കട്ടെ. എനിക്ക് നീ അറിയേണ്ടത് സാവിത്രിയെ ഇത്ര നാളും എവിടെയായിരുന്നു എന്നാണ്. ഞാനെല്ലാം പറയാം.
രാഘവേട്ടനെ ഞാൻ വിളിപ്പിച്ചത് എന്തിനാണെന്ന് മാത്രം ഇപ്പോൾ പറയാം. എങ്ങനെ പറയൂ? എനിക്ക് വേണ്ടപ്പെട്ട ഒരൊറ്റ ഒരാൾ മാത്രമേ ഇപ്പോൾ ഈ നാട്ടിലുള്ളൂ. അത് രാഘവേട്ടനാണ്. ഞാൻ വാങ്ങിച്ച ഈ എസ്റ്റേറ്റിന്റെ ചുമതല രാഘവേട്ടൻ ഏറ്റെടുക്കണമെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. എസ്റ്റേറ്റിന്റെ ചുമതലയോ? അത് വലിയ ഭാരമല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ രാഘവേട്ടനോട് അപേക്ഷിക്കുന്നത്. ഇല്ല സാവിത്രി, ആ ഭാരം താങ്ങാനുള്ള കരുത്ത് ഇന്നെനിക്കില്ല. ഞാൻ ജീവിതത്തിൽ ആകെ തകർന്നു കഴിഞ്ഞിരിക്കുന്നു. ദയവ് ചെയ്ത് സാവിത്രി എന്നെ അതിനെ നിർബന്ധിക്കരുത്. സാവിത്രിക്ക് വേണ്ടി മറ്റെന്ത് സഹായം ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഈ സഹായമായിരുന്നു എനിക്കാവശ്യം. അത് മാത്രം എന്നോട് പറയരുത്. ഉത്തരവാദിത്തങ്ങൾ ഒന്നും ഏറ്റെടുക്കാൻ ഇന്ന് എന്നെ കൊണ്ട് കൊള്ളുകയില്ല. പരാജയം സംബന്ധിച്ച് എന്നിൽ മാത്രം വിളിച്ചു കഴിയുകയാണ് ഞാൻ. അതുകൊണ്ട് എസ്റ്റേറ്റിന്റെ കാര്യത്തിൽ സാവിത്രി എന്നെ പ്രതീക്ഷിക്കുകയേ വേണ്ട. ശരി, രാഘവേട്ടന്റെ ഇഷ്ടം. ഞാൻ ചോദിച്ചതിന് ഇനിയും മറുപടി പറഞ്ഞില്ല. സാവിത്രി ഇത്ര നാളെ എവിടെയായിരുന്നു? അത് മറ്റൊരവസരത്തിൽ പറയാമെന്ന് പറഞ്ഞില്ലേ? ശരി, ഞാൻ ഇറങ്ങട്ടെ. ഇരിക്കണം രാഘവേട്ട. വർഷങ്ങൾക്ക് ശേഷം തമ്മിൽ കണ്ടതല്ലേ. ഞാൻ കാപ്പി കൊണ്ടുവരാം. ആ ചെറുക്കന്റെ വീട്ടിൽ നിന്നും ഇന്നും ആള് വന്നിരുന്നു. ഉണ്ണിത്താൻ പറഞ്ഞു. അവരോട് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ഇനിയൊന്നും പറയാനില്ല. അവരിവിടെ വന്ന് പെണ്ണ് കണ്ടതാണ്. നമ്മളെ ചെറുക്കന്റെ വീട്ടിലും പോയിരുന്നു. എല്ലാ കാര്യങ്ങളും തീർച്ചപ്പെടുത്തിയതാണ്. ഇനി വിവാഹം നടത്തുകയേ വേണ്ടു. എന്തായാലും അത് നടത്താതിരിക്കാൻ ഒക്കുമോ? നടത്താതിരിക്കാൻ പറ്റില്ല. ഒറ്റ മകളല്ലേ ഉള്ളൂ. നമ്മളുടെ അന്തസ്സിനനുസരിച്ച് മകളുടെ വിവാഹം നടത്തണം. അവൾക്ക് സ്വർണ്ണാഭരണങ്ങൾ വേണം. വിവാഹ ചടങ്ങുകൾ ഗംഭീരമായിരിക്കണം. അതിനെല്ലാം ആവശ്യമായ പണത്തിന്റെ കാര്യത്തിലാണ് കുഴപ്പം. ഇപ്പോൾ തന്നെ കടക്കാരുടെ ശല്യം കൊണ്ട് ഇരിക്കപ്പെടുന്നില്ലെന്നായി. അതിനിടയിൽ ഇങ്ങനെയായിരുന്നെങ്കിൽ അവളുടെ വിദ്യാഭ്യാസമെങ്കിലും നിർത്താതിരിക്കാമായിരുന്നു. വിരോധം കൊണ്ടല്ല നിർത്തിയെന്നറിയാമല്ലോ. ഫീസ് കൊടുക്കാനില്ലാതെ മാധവൻ തമ്പിയുടെ മകളെ ഹോസ്റ്റലിൽ നിന്ന് ഇറക്കി വിടാതിരിക്കാൻ വേണ്ടി അങ്ങോട്ട് അയച്ചില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ വീട്ടു സാമാനങ്ങൾ വിറ്റ് പഠിപ്പിക്കണമായിരുന്നു. അത് വേണ്ടെന്ന് കരുതി. ആ ബോംബെക്കാരിക്ക് വിൽക്കാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലം അവർക്ക് വേണ്ടെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുത്തുകൂടെ? അന്വേഷിക്കായികയല്ല. ആരും ആവശ്യക്കാർ വരുന്നില്ല. അംഗത്തിനെ കാണാൻ ഒന്ന് രണ്ടു പേർ താഴെ വന്നിരിക്കും. അംഗത്തിനെ കാണാൻ വല്ല കടക്കാരനായിരിക്കുമോ? ആരെങ്കിലും ആട്ടെ. നമസ്കാരം. വരൂ. എന്താണ് എല്ലാരും കൂടെ ഇങ്ങോട്ട് ഇറങ്ങിയത്? ഇരിക്കും ഇരിക്കും ഇരിക്കും. നിങ്ങൾ അങ്ങനെ ഒന്ന് കാണാൻ വേണ്ടി തിരിച്ചതാ? ഇവിടെ പൊതു തിരഞ്ഞെടുപ്പൊക്കെ അല്ലയോ വരുന്നത്? ആ, പത്രങ്ങളിൽ കാണുന്നുണ്ട്. ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് പൊതുജനങ്ങളുടെ ഒരു അപേക്ഷയുമായിട്ടാണ്. ഈ പ്രാവശ്യം ഈ നിയോജക മണ്ഡലത്തിൽ അങ്ങ് സ്ഥാനാർത്ഥിയായി നിൽക്കണം. ഞാനോ? അതെ, പൊതുജനങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ഇല്ല, ഞാൻ അതിന് തയ്യാറില്ല. ഒരു തിരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കാനുള്ള ചുറ്റുപാടിലല്ല ഞാനിന്ന്. തമ്പി അദ്ദേഹത്തിന്റെ ചുറ്റുപാടിൽ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അതുകൊണ്ടല്ല, പ്രായമൊക്കെ ആയില്ലേ.
ഇന്നും 18 വയസ്സുള്ള പിള്ളേരെയൊക്കെ നല്ല ചുണയും ചുളികളും പോണ്ടെന്നാണ് ഞങ്ങളുടെ എന്റെ സാമ്പത്തിക ചുറ്റുപാടിനെ കുറിച്ച് ആ കാര്യത്തിൽ ഒന്നും തമ്പി അദ്ദേഹം വിഷമിക്കേണ്ട. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. തമ്പി അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പിന് നിർത്തുന്ന ജനങ്ങൾക്ക് ജയിപ്പിക്കാനും അറിയാം. അങ്ങൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ നിന്ന് നിന്നാൽ മാത്രം മതി. മറ്റെന്ത് ചെയ്യണമെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. നിങ്ങളെല്ലാവരും കൂടി എന്നെ വല്ലാതെ വിഷമിപ്പിക്കുകയാണല്ലോ. ഇത് ഞങ്ങളുടെ ആഗ്രഹമല്ല, ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടേഴ്സിന്റെ പ്രതിനിധികളായി ഞങ്ങൾ വന്നുവെന്ന് മാത്രം. മടിയൊന്നും പറയരുത്, എതിരില്ലാതെ തന്നെ ഇവിടെ നിന്ന് ജയിക്കാനുള്ള സകല സാധ്യതകളും അങ്ങേക്കുണ്ട്. നിശ്ചയമായി വേറെ സ്ഥാനാർത്ഥികളൊന്നും കാണുകയില്ലെന്ന് എന്താ ഉറപ്പ്? ഇവിടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയല്ലേ. തമ്പി അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന പക്ഷം ഇവിടെ അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തുകഴിഞ്ഞ് കൈയടിച്ച് സത്യം ചെയ്ത് കഴിഞ്ഞു. ഇവിടെ മത്സരിക്കാൻ ആരിരിക്കുന്നു? ഏതായാലും ഞാനൊന്ന് ആലോചിച്ചിട്ട് നാളെ പറയാം. എത്ര ആലോചിച്ചാലും തമ്പി അദ്ദേഹം ഒഴിഞ്ഞു പോകാൻ പൊതുജനങ്ങൾ സമ്മതിക്കില്ല. ആ നിങ്ങളെല്ലാരും കൂടെ വന്ന് പറഞ്ഞ കാര്യമല്ലേ, നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. മുഖസ്ഥതി ഒന്നും പറയുകയല്ല, തമ്പി അദ്ദേഹം ഇപ്പോഴേ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ MLA എന്നുള്ളത് അത് ഞങ്ങൾ ഒന്ന് വിളിച്ചു. അപ്പോ ഇന്ന് തന്നെ പത്രങ്ങളിൽ വാർത്ത കൊടുത്തേക്കട്ടെ. ആ എല്ലാം നിങ്ങളുടെ അഭിപ്രായത്തിൽ വിട്ടിരിക്കുകയല്ലേ, നടക്കട്ടെ. സന്തോഷം. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇത് മൂളുക ചെയ്യുവോ? എന്താ കളി വിക്കളിടുന്നത്? ആഹാ, ഇനി ജീവനും ഉണ്ടോ? ഞാൻ വിചാരിച്ചത് ഇവിടെ പണിത് വെച്ചിരിക്കുവാണെന്ന്. ദാഹത്തേക്ക് പോകാൻ പറ്റില്ല. എന്താ പോയാല്? എനിക്ക് ഇവിടുത്തെ കായത്രയെ ഒന്ന് കാണണം. ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു കേട്ടില്ലേ? എന്താ പിടിച്ച് മുഴുകിക്കളയുവോ? എന്താ എന്താ മുത്തശ്ശി? അല്ല, അകത്തേക്കൊന്ന് പോണോന്ന് പറഞ്ഞപ്പം പാടില്ല നീ. നീ എന്തിനായി പാകത്തേക്ക് പോകുന്നത്? എന്നോട് വിളിപ്പിച്ചിട്ടാണ്. എന്നെ വിളിപ്പിക്കാഞ്ഞിട്ടാന്ന് വെച്ചോ? മുത്തശ്ശേ കൂടെ അകത്തേക്ക് കടത്തി വിട്. അത് പറ്റില്ല സർ, കൊച്ചമ്മയുടെ അനുവാദമില്ലാതെ ആരെ അകത്ത് കടത്തി വിടാൻ പാടില്ല. അതാരാ കൊച്ചമ്മ? നിന്റെ അമ്മയുടെ അനീതിയാണോ അവള്? അവനെ മാത്രം വിട്ടോ എന്തിനാ? അത് കൊച്ചമ്മ പറഞ്ഞിട്ടല്ലേ. എടാ ചെറുക്ക, നിന്റെ കൊച്ചമ്മ ആണുങ്ങളെ മാത്രം അങ്ങ് വിടാൻ പറഞ്ഞിട്ടുണ്ടോ? ഈ പഠിക്കുന്ന അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ചെവിക്ക് പിടിച്ച ദൂരെ അറിയും പറഞ്ഞേക്ക. അതിനേ നിന്റെ മറ്റവളെ നോക്കണം. നിൽക്കുന്നു കടോൽക്കാരൻ ദൈവസേന. വരുമെന്ന് വിചാരിച്ചില്ല ഞാൻ. ആളയക്കുമ്പോഴെല്ലാം രാഘവേട്ടൻ വരണമെന്നില്ല. അങ്ങനെ വിളിക്കുന്നിടത്തെല്ലാം ഞാൻ പോവാറില്ല, പക്ഷെ സാവിത്രി അങ്ങനെ അല്ലല്ലോ. എനിക്ക് രാഘവേട്ടനോട് ചിലതെല്ലാം സംസാരിക്കാനുണ്ട്. എന്താ? വരണം, അവിടെ ഇരിക്കാം. ഇന്നത്തെ പത്രം വായിച്ചോ. മിസ്റ്റർ മാധവൻ തമ്പി തിരഞ്ഞെടുപ്പിന് നിൽക്കുന്ന വാർത്തയായിരിക്കും സൂചിപ്പിക്കുന്നത്. അതല്ലാതെ രാവിലെ തന്നെ വായിച്ചു കഴിഞ്ഞു. തമ്പി തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതിനെ കുറിച്ച് രാഘവേട്ടന്റെ അഭിപ്രായം എന്താ? ഒന്നുകിൽ ജയിക്കും അല്ലെങ്കിൽ തോൽക്കും, രണ്ടിലൊന്നും തീർച്ചയാണ്. അതുപോരാ, തമ്പി തോൽക്കണം. തോൽക്കട്ടെ. തമ്പി തോൽക്കണം, രാഘവേട്ടൻ തോൽപ്പിക്കണം. ഞാനോ? അതെ, രാഘവേട്ടൻ തമ്പിക്കെതിരായി നോമിനേഷൻ പേപ്പർ കൊടുക്കണം. രാഘവേട്ടൻ എന്താ ചിരിക്കുന്നത്? ഞാൻ ഈ വക ഏർപ്പാടുകളെല്ലാം നിർത്തിയിട്ട് നാളെ എത്രയായെന്ന് സാവിത്രിക്ക് അറിയാമോ? നാടിന്റെ നന്മയല്ല, നേതൃത്വത്തിന്റെ നേട്ടമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഇന്നത്തെ ലക്ഷ്യം എന്നെനിക്ക് അഭിപ്രായമുണ്ട്. ഒരു പക്ഷേ എന്റെ തെറ്റിദ്ധാരണയാകാം. ഏതായാലും ആ ധാരണ തിരുത്താൻ ഭാഗ്യമുണ്ടാകുന്നതുവരെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ തിരിച്ചു പോവില്ല. തമ്പി സ്വതന്ത്രനാണല്ലോ, രാഘവേട്ടനും സ്വതന്ത്രനായി നിന്ന് മത്സരിച്ചാൽ മതി. അതിനുവേണ്ടി എത്ര രൂപ വേണമെങ്കിലും ചെലവാക്കാൻ ഞാൻ തയ്യാറാണ്. പണത്തിന്റെ കാര്യത്തിൽ രാഘവേട്ടന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ മത്സരിക്കാനുള്ള ആത്മബലം എനിക്ക് നഷ്ടപ്പെട്ടുപോയി. പല കാരണങ്ങൾ കൊണ്ടും ഞാൻ ഇന്ന് പരിക്ഷീണനാണ്. രാഘവേട്ടൻ എന്തു പറഞ്ഞാലും ഒഴിഞ്ഞു മാറാൻ ഞാൻ സമ്മതിക്കില്ല. രാഘവേട്ടൻ മത്സരിക്കണം, ജയിക്കണം. തമ്പി തോൽക്കണമെന്നുള്ളത് എന്റെ ആവശ്യമാണ്. അതെനിക്കിന്ന് മനസ്സിലാകുന്നു സാവിത്രി. മറ്റാരെയെങ്കിലും നിർത്തി തമ്പിയെ നമുക്ക് തോൽപ്പിച്ചാൽ പോരെ? മറ്റാരും ഈ നാട്ടിലെനിക്കില്ല.
ഉള്ളത് രാഘവേട്ടൻ മാത്രമാണ്. എന്റെ കൂടെ പിറപ്പിനെ പോലെയാണ് എനിക്ക് രാഘവേട്ടൻ. പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞില്ലേ? രാഘവേട്ടൻ ഒന്നും പറയണ്ട. കിട്ടുന്നിടത്ത് വെച്ചെല്ലാം തമ്പി എനിക്ക് എതിർക്കണം, തോൽപ്പിക്കാവുന്നിടത്ത് വെച്ചെല്ലാം തോൽപ്പിക്കണം. അങ്ങനെ തമ്പിയോട് എനിക്ക് പ്രതികാരം ചെയ്യണം. തമ്പിയോട് ഞാൻ പ്രതികാരം ചെയ്യണ്ടേ? പറയൂ രാഘവേട്ട, ഞാൻ തമ്പിയോട് പ്രതികാരം ചെയ്യണ്ടേ? പ്രതികാരം ചെയ്യണ്ടേ? എല്ലാം അറിയാവുന്ന രാഘവേട്ടനോട് കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് വേണ്ടി രാഘവേട്ടൻ മത്സരിക്കണം. ആരോരുമില്ലാത്ത എന്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടി രാഘവേട്ടൻ മത്സരിക്കണം. പറയൂ രാഘവേട്ട, എനിക്ക് വേണ്ടി എന്റെ രാഘവേട്ടൻ തമ്പിയോട് മത്സരിക്കില്ലേ? മത്സരിക്കില്ലേ? മത്സരിക്കും. ഇങ്ങനെയെങ്കിലും സാവിത്രിയുടെ മനസ്സിൽ ഒരു ആശ്വാസം തരേണ്ടത് എന്റെ കടമയാണ്. സാവിത്രിക്ക് വേണ്ടി തമ്പിയോട് ഞാൻ മത്സരിക്കും. ഇനി തമ്പിക്കെതിരായ നോമിനേഷൻ പേപ്പർ കൊടുത്തതിന് ശേഷമേ കാണുകയുള്ളൂ തമ്പി. വേണ്ട, തമ്പിയെ തോൽപ്പിച്ചിട്ട് കണ്ടാൽ മതി. എന്താ ഉണ്ണിത്താൻ, എതിരുണ്ട്? എതിരോ? അങ്ങനെതിരായി ആ രാഘവൻ നോമിനേഷൻ പേപ്പർ കൊടുത്തിരിക്കുന്നു. എനിക്കെതിരായി ഒരു സ്ഥാനാർത്ഥിയോ ഈ മണ്ഡലത്തിലോ? അതെ, അങ്ങനെ ഉണ്ണിത്താൻ ഈ വിവരം ഇപ്പൊ അറിഞ്ഞതേ ഉള്ളൂ. ആരായി രാഘവൻ? മുമ്പ് ഇവിടെയൊക്കെ തൊഴിലാളി പ്രവർത്തനമായി നടന്നിരുന്ന രാഘവനെ അങ്ങനെ അറിയില്ലേ? ഓ, ആ രാഘവനാണ്. അയാൾക്ക് ഇപ്പൊ തലയ്ക്ക് നല്ല സുഖമില്ലെന്നുണ്ടോ? ആ, അങ്ങനെ ഏതാണ്ട് കുഴപ്പമുണ്ടെന്നാ തോന്നുന്നത്. നമുക്ക് രാഘവനോട് മത്സരിക്കണ്ട. എന്നുവെച്ചാൽ? അങ്ങനെപ്പോലും നിലയും വിലയുമുള്ള ഒരാൾ രാഘവനോട് മത്സരിക്കാൻ പാടില്ല. അഥവാ രാഘവനെ പരാജയപ്പെടുത്തിയാൽ തന്നെയും നമുക്കാണ് കുറച്ച്. സിംഹം ജനിക്കുന്നത് തന്നെ ജയിക്കാനും പരാജയപ്പെടുന്ന കൂട്ടത്തിൽ മുയലുകളും കാണും. സിംഹം അത് ശ്രദ്ധിക്കാറില്ല. അങ്ങനിപ്പോൾ മത്സരിക്കാൻ പറ്റിയ സമയമല്ല അങ്ങനെ. എന്ന് എനിക്കും തോന്നായികയില്ല. അന്ന് അവരെല്ലാം കൂടെ ഇവിടെ വന്നപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ തിരഞ്ഞെടുപ്പിന് നിർത്തിയില്ലായിരുന്നു. ഇനി അതേക്കുറിച്ച് ചിന്തിച്ചിട്ട് ഫലമില്ലല്ലോ, സമയം കഴിഞ്ഞു പോയി. ഇല്ല അങ്ങനെ, സമയം ഇനിയുണ്ട്. ഇന്ന് നോമിനേഷൻ പേപ്പർ പിൻവലിക്കണം. ഉണ്ണിത്താൻ, മാധവൻ തമ്പി മുമ്പോട്ട് വെച്ച കാൽ പിന്നോട്ട് വയ്ക്കാറില്ല. അപ്പോഴത് മറന്നിട്ടില്ല അല്ലേ? എങ്ങോട്ടാണ് അങ്ങനെ ഈ പോക്ക്? സ്നേഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടമാണ് ദുഃഖം. സാരമില്ല, സാരമില്ല ഉണ്ണിത്താൻ. തൃപ്തിയായി. ഇനി നമ്മുടെ പരിപാടികളെല്ലാം വളരെ ഗംഭീരമായിട്ട് അവിടെ നടന്നോളൂ. ഒന്ന് നന്ദി പറയാമെന്ന് വിചാരിച്ച് വിളിപ്പിച്ചതാ. മാനേജർ ഞങ്ങളോട് എല്ലാം പറഞ്ഞു. തമ്പിയെ തോൽപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു. തമ്പി തോക്കും. തമ്പി തോൽക്കേണ്ടത് ഈ നാടിന്റെയും കൂടി ആവശ്യമാണ്. എടാ കമ്പി, നിന്നെ തോൽപ്പിച്ച് തൊപ്പി ഇടിപ്പിച്ച് പറവാടം കെട്ടി പറവാടം. ക്ഷമിക്കണം, ഇന്നയാൾക്ക് ശകല കൂടുതലായി പോയി. ഓ, അതൊന്നും സാരമില്ല. സഖാവ് രാഘവനെ ഞങ്ങൾ തോൽപ്പിക്കും, ജയിപ്പിക്കും, ജയിപ്പിക്കും. സഖാവ് രാഘവൻ സിന്ദാബാ, സഖാവ് രാഘവൻ സിന്ദാബാ, സഖാവ് രാഘവൻ സിന്ദാബാ, സഖാവ് രാഘവൻ സിന്ദാബാ. പിന്നെ ആ പഞ്ഞാട് മാത്രം വേറെ എങ്ങോട്ടോട്ടിക്കാൻ? പഞ്ഞാട് മാത്രം ഞാൻ കൊണ്ടുവാ.
ഞാൻ തന്നെ ഒന്ന് കാണാൻ ചോദിച്ചത് അരെ എന്നെയോ അല്ല തന്റെ ദൈവത്തിന് ഓ അപ്പൊ എനിക്ക് പോവാല്ലോ എടോ ഇങ്ങനത്തെ ചതി ആരോടും കാണിക്കരുത് ചതിവോ എന്ത് ചതിവ് ഞാനൊന്നും അറിഞ്ഞില്ലല്ലേ അങ്ങനെ പറഞ്ഞ് ജാട കേട്ടിട്ട് താൻ ചാടിക്കളഞ്ഞു എന്താ 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 സംഭവം മനസ്സിലാവുന്നില്ല അപ്പൊ ഇതുവരായിട്ടൊന്നും മനസ്സിലായില്ലല്ലേ ഇല്ല എന്നാ അവിടെ മിണ്ടാന്ന് ഇട്ടാ മതി മനസ്സിലായാലും നമ്മൾ സംസാരിക്കണം എടോ താൻ കൂടെ അവനെ നിർബന്ധിച്ചിട്ടല്ലേ തമ്പിത്തിയ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് എന്നിട്ട് അവസാനം താൻ കാലം മാറിയത് എവിടത്തെ ന്യായമാടും ന്യായമൊന്നും അറിയാനില്ല ആ മാറിയ കാലുണ്ടല്ലോ അതങ്ങ് വെട്ടിക്കളയണം അതാ വേണ്ടത് അപ്പേ നിങ്ങൾക്ക് എത്ര വയസ്സായി അതെന്തിനാ താൻ അറിയുന്നത് ആ ഞാനൊരു കാര്യം പറയാം ഞാനേ ഈ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ടേ 26 വർഷമായി എന്നിട്ടും ഇതുവരെ തന്റെ കാല് വെട്ടാൻ ആരും ഉണ്ടായില്ല അല്ലേ എടോ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാല് അടവും തന്ത്രവും എന്നാണ് അർത്ഥം അത് ആദ്യം അങ്ങ് പഠിക്ക് അപ്പൊ വന്ന് വന്ന് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വിശ്വാസവഞ്ചന എന്ന് വരെ ആയി പക്ഷേ ഈ കാര്യത്തിൽ നിങ്ങളുടെ തമ്പി അദ്ദേഹമാണ് വിശ്വാസം കടാരിയും കൊണ്ടാണ് ഓർട്ട് പിടിക്കാൻ നടക്കുന്നത് ആ വേണ്ടുവെന്ന് നിന്നെ എല്ലാം ശരിപ്പെടുത്തുകയും ചെയ്യും നോക്കി അത് അരച്ചിട്ട് താഴെ ഇടാനാണ് എന്നോട് പറഞ്ഞത് എന്തോന്ന് താഴെ ഇടാനായി പറയുന്നത് ആ കടാര താഴെ ഇടാ അതങ്ങ് പറഞ്ഞാ പോരാ ഒച്ച ഉണ്ടാക്കുന്നത് തന്നെ താഴെ ഇടക്കുന്നു ഭയപ്പെടുത്തി കാര്യം നേടാനാണ് ഭാവമെങ്കിലേ അതങ്ങ് മനസ്സിൽ വെച്ചാ മതി എന്നോട് ആര് പറഞ്ഞു കടാരി പൊക്കി എടുത്തോണ്ട് വരാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ക്ഷമിക്കണം സാർ ഇയാളൊരു വിവരദോഷിയാണ് അതുകൊണ്ട് സംഭവിച്ചു പോയതാ അത് സാരമില്ല റൗഡികളെയൊക്കെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം ഞാനിതൊക്കെ കുറെ കണ്ടതാ അത് മറന്നോളാം സാർ ഞങ്ങളുടെ തമ്പി അദ്ദേഹം വിശ്വാസവഞ്ചന ചെയ്തു എന്ന് പറഞ്ഞല്ലോ അത് നീ മനസ്സിലായില്ല ഞാൻ മനസ്സിലാക്കി തരാമല്ലോ എനിക്ക് തന്നോടുള്ള വിശ്വാസ നിമിത്തം ഞാൻ തന്നെ ഒരിടത്ത് കൊണ്ട് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കും അവസാനം ഞാൻ അവിടെ നിന്ന് പിണങ്ങി പോന്നാലും താൻ അവിടെ തന്നെ പിടിച്ചു തൂങ്ങി നിൽക്കുന്നതിന്റെ പേരെന്താണ് വിശ്വാസവഞ്ചന എന്നല്ലേ ആ അതിവിശ്വാസവഞ്ചന അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവരെല്ലാവരും കൂടെയാണ് നിങ്ങളുടെ തമ്പി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് ഇവര് മാറിയപ്പോ അന്തസ്സുള്ളവനാണെങ്കിൽ നിങ്ങളുടെ തമ്പി അദ്ദേഹവും മാറേണ്ടതായിരുന്നു അങ്ങനെ മാറാതെ നിൽക്കുന്നതിന്റെ പേരെന്താ വിശ്വാസവഞ്ചന അല്ലേ എന്താ അപ്പൊ ഈ രാഷ്ട്രീയമെന്നും വിശ്വാസമെന്നും ഒക്കെ പറയുന്നതിന് ഒരു വിലയുമില്ലെന്നോ നമ്മൾ ആരെങ്കിലും രാഷ്ട്രീയവും അഭിപ്രായവും ഒക്കെ ആയിട്ട് ജനിച്ചവരാണോ അത് വളരുന്നതിനിടയിൽ വന്നുകൊണ്ടിരിക്കും അങ്ങനെ വരികയും പോവുകയും ചെയ്യും അതല്ലാതെ ഇത് വല്ലതും ശാശ്വതമാണ് മനുഷ്യ വരണം നമുക്ക് പോവാം നമ്മുടെ ജോലി പോകാം ഈ ലോകത്ത് ശാശ്വതമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്റെ ദൈവമേ ഈ കടാരി കടാര മാത്രമേ ഉള്ളൂ ശാശ്വതമായിട്ട് അല്ല ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കും പറയുമ്പോ താഴെ ഇടാവുള്ള പരമദ്രോഹികൾ നമ്മുടെ എല്ലാ വർക്കോസും ഇത് നമ്മുടെ നുണച്ചിത്തള്ളയല്ലേ അയ്യോ തട്ടിപ്പോയെന്നാ തോന്നുന്നത് ഉപകാരം അങ്ങനെ ഒരു ശല്യം ഒഴിഞ്ഞല്ലോ ഈ കിടക്കുന്ന ശവം എന്തുമാത്രം നുണയാണ് പറഞ്ഞു കൂട്ടിയിട്ടുള്ളതെന്ന് അറിയാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തട്ടിപ്പോയാ മതിയായിരുന്നു വിലയേറിയ ഒരു ഓട്ടല്ലോ ഈ കിടക്കുന്നത് പക്ഷെ ഈ ഓട്ടം നമുക്ക് തന്നെ കിട്ടുമെന്നുള്ളതിന് എന്താ ഉറപ്പ് ചുമ്മാ ഇനി രാമൻ നായരെ രണ്ടോ മൂന്ന് രൂപ അങ്ങ് എറിഞ്ഞു കൊടുത്താ പോരായോ രണ്ടു മൂന്ന് രൂപ കൊണ്ട് നീയൊക്കെ ഇനി വന്നേരെ ഏ മുത്തശ്ശി ചത്തില്ലായിരുന്നോ ചത്തു നീയൊക്കെ ചാവാവ ഞാൻ ചാവോ മുത്തശ്ശി ഉറങ്ങി കിടക്കായിരുന്നല്ലയോ നല്ല ഉറക്കമായിരുന്നു അതുകൊണ്ടല്ലയോ തട്ടിപ്പോയെന്ന് പറഞ്ഞു അയ്യോ തട്ടിപ്പോയെന്നല്ലേ ഞങ്ങൾ പറഞ്ഞ ആളും പേരും ഒക്കെ നടക്കുന്ന റോഡല്ലയോ വല്ലവരുടെയും കാര്യം തട്ടിപ്പോരുന്നില്ലേ ഞങ്ങൾ പറഞ്ഞത് നീയൊക്കെ കൊറേ തട്ടും വന്ന് പോടാ വേണ്ടിത്തന്നെ അതൊക്കെ പോട്ടെ മുത്തശ്ശിയുടെ ഓട്ട ആർക്കാ ഏ മുത്തശ്ശിയുടെ ഓട്ടേ ആർക്കാ എന്താ
എനിക്ക് വേണോ? ആ വേണം, അതുകൊണ്ടല്ലേ ചോദിച്ചത്. എന്നാ കാശ് എടുത്ത് അത്രേ ഉള്ളോ? എത്ര രൂപ വേണം? 25 രൂപ. 25 രൂപ കുറെ കടുപ്പമായി. വേണമെങ്കിൽ മതി, എന്റെ കുറെ കടുപ്പമുള്ള ഓട്ട. ആട്ടെ, 25 എന്നുള്ള 20 ആക്കിക്കൂടായോ? ഒരു 20 എന്നാക്കിക്കൂടെ? ഉണ്ണിത്താൻ പറഞ്ഞതല്ലയോ, 20 എങ്കിൽ 20 രൂപ. ഇപ്പൊ 5 രൂപ തരാം, അതെ, ബാക്കി 15 രൂപ വോട്ടിന് തന്നു തരാം. വോട്ട് കഴിഞ്ഞ ഉടനെ കയ്യിൽ തരും. വാക്കാണേ, കയ്യേലടി. ഇനി 5 രൂപ. ഞങ്ങൾ വന്ന് മുത്തശ്ശിയെ കൊണ്ടുപോയി വോട്ട് ചെയ്യിച്ചോളാം. വേറെ ആര് വന്ന് വിളിച്ചാലും കേട്ടോ? അതെനിക്ക് പിന്നെ അറിയാമേലായോ. നാമനേരെ ഞങ്ങള് പോട്ടെ. എനിക്കും പോയിട്ട് കാര്യമുണ്ടേ. അല്ലേ, ഇതാരാ അമ്മമ്മയോ? എങ്ങോടാ രാവിലെ? എന്തോ എന്ന് പറയാനാ, ഒരോട്ടുള്ളത് ആർക്കെങ്കിലും വേണോന്ന് അറിയാൻ ഇറങ്ങിയതാ. ഞങ്ങൾ അമ്മമ്മയെ തിരക്കി ഇറങ്ങിയതാ. എവിടെയൊക്കെ നടന്നെന്നറിയാമോ? പിന്നെ വോട്ട് ഞങ്ങക്ക് തന്നെ വേണം, വേറെ ആരും കൊടുക്കല്ലേ. പക്ഷേ രൂപ തരണം. അയ്യോ, വോട്ട് വളരെ വിലയേറിയതാണ്, അത് വിലക്ക് ചോദിക്കുന്നത് തെറ്റാണ്. എടാ, വിവരദോഷം പറയരുത്, വിൽക്കാവുന്നത് കൊണ്ടല്ലേ വിലയുള്ളതാന്ന് പറയുന്നത്. മുത്തശ്ശിക്ക് എത്ര രൂപ വേണം? എനിക്ക് 50 രൂപ വേണം. 50 രൂപയോ? ഒരു വോട്ടിനോ? മനസ്സുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ ഞാൻ വേറെ ആളിന് കൊടുത്തോളാം. നീ ഇതിന്റെ പോകിൽ പോണേ. നമ്മളെ ഒരു 30 രൂപ കൂടെ തരാം. 30 എങ്കിൽ 30 രൊക്കം തരണം. ആ കാര്യം ഒന്നും പറയണ്ട, മുത്തശ്ശി വാക്ക് പറഞ്ഞാ പിന്നെ വാക്കാ. അത് കാര്യം വേറെ. അത് മുത്തശ്ശി ഇപ്പൊ എങ്ങോട്ടാ? ഞാനേ ആശുപത്രി പോവാ. വല്ല കർമ്മമുള്ളവല്ലോ കിട്ടുമോ? മുത്തശ്ശി ഇങ്ങനെ നടന്നു പോകുന്നത്? നിങ്ങളെ മാതിരി വണ്ടിയിലോ ബസ്സിലോ പോകാൻ കാശുണ്ടോ? കാശൊന്നും വേണ്ട, നമ്മുടെ വണ്ടിയല്ലേ കിടക്കുന്നത്. അത് പറഞ്ഞല്ലോ, ബുദ്ധിമുട്ടോ? ഞങ്ങളുടെ ഒരു വോട്ടർ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി ബുദ്ധിമുട്ടാ, എത്ര ബുദ്ധിമുട്ടോ. വരണം. മുടക്കിയ പണത്തിന് പ്രയോജനം ഉണ്ടെന്നാണ്. സകാതെ 6000 നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്തിനാണ് അങ്ങനെ ഇത് കാണാനും കേൾക്കാനും ഇവിടെ നിൽക്കുന്നത്? താനിവിടെ നിന്ന് കരയാതെ വീട്ടിലേക്ക്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ശ്രീമാൻ എം ആർ രാഘവൻ, മൂന്നാർ നിയോജക മണ്ഡലത്തിൽ നിന്നും ശ്രീമാൻ കെ പി മാധവൻ തമ്പിയേക്കാൾ 8576 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുന്നു.
ക്ഷണം കഴിഞ്ഞാലം അസ്തമനം അസ്തമനം സൂര്യഗ്രഹണം സൂര്യഗ്രഹണം ഗ്രഹണം കഴിഞ്ഞാലം അസ്തമനം അസ്തമനം നിത്യപ്രകാശത്തെ കീഴടക്കുന്നു നിഴലിൻ പ്രതികാരം അപമാനിതയായി പിറകെ നടന്നൊരു നിഴലിൻ പ്രതികാരം അസ്തമനം നാലു കെട്ടിൽ പൊൻവെയിലിൻ നാലു കെട്ടിൽ നാടുവണരുളിയ തമ്പുരാനെ നിനക്കെതിരെ പണമുയർത്തി നീ പണ്ടു നോവിച്ച കരിനാഗം അഗ്നിച്ചിറകുള്ള പകലിൻ പൊയ്മുഖം കരിവാളിക്കുന്നു കദളീവനത്തിൻ ഹൃദയമൊരുക്കിയ കനൽ കണ്ണടയുന്നു രാഘവന്റെ വിജയം നാട്ടുകാരുടെ വിജയം രാഘവന്റെ വിജയം നാട്ടുകാരുടെ വിജയം തൊഴിലാളി ഐക്യം സിന്ദാബാദ് തൊഴിലാളി ഐക്യം സിന്ദാബാദ് ഇനി ഇതേ ബാക്കിയുള്ളൂ പോയി വിസ്കി വാങ്ങിച്ചോണ്ട് തിരഞ്ഞെടുപ്പിന് വേണ്ടി ഇതിലേറെ നശിപ്പിക്കാൻ ആർക്കും ആവില്ല
എനിക്കിഷ്ടമുണ്ടായിട്ട് നിന്നതല്ല. അവരെല്ലാം നിർബന്ധിച്ചപ്പോൾ ഞാൻ നിന്നു. എതിർക്കാൻ ആളുണ്ടായപ്പോൾ ജയിക്കാൻ നിവർത്തിയില്ലെന്നായി. അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നവുമായിരുന്നു. അതുകൊണ്ട് നശിപ്പിക്കാവുന്നിടത്തോളം ഞാൻ നശിപ്പിച്ചു. എന്നിട്ടും അവരെന്നെ വഞ്ചിച്ചു. ഈ തിരഞ്ഞെടുപ്പിന് നശിപ്പിച്ച പണം ഉണ്ടായിരുന്നു. എന്റെ മോടെ കല്യാണം മംഗളമായി നടത്താമായിരുന്നു. അതിനച്ഛന് കഴിഞ്ഞില്ല. അച്ഛനെ എല്ലാരും കൂടി ചതിച്ചു മോളെ. അച്ഛൻ തോറ്റുപോയി. ും
സാവിത്രിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ തീർന്നു. ഞാനാണ് കുഴപ്പത്തിലായത്. ഒരു തിരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട് ഉടനെ രാജിവെച്ചാൽ ജനങ്ങൾ എന്നെ വെറുതെ വിടുകയില്ല. എനിക്ക് അത്ഭുതം തോന്നുന്നു. ഒരു എം എൽ എ ആകുവാൻ വേണ്ടി ചിലരൊക്കെ എന്തും ചെയ്യാൻ ഒരുക്കമാണ്. ഏത് കക്ഷിയിൽ വേണമെങ്കിലും ചേരും, എന്ത് വേണമെങ്കിലും വിളിച്ചു പറയും. അപ്പോൾ രാഘവേട്ടൻ, ഞാൻ പറഞ്ഞല്ലോ, എം എൽ എ സ്ഥാനവും രാഷ്ട്രീയവും ഒക്കെ സമർത്ഥന്മാർക്കും തന്ത്രശാലികൾക്കും ഉള്ളതാണ്. എനിക്ക് അതൊന്നുമില്ല. ഏതായാലും രാഘവേട്ടൻ ഇങ്ങനെ ഒരു ആപത്ത് ചെന്ന് ചാടിപ്പോയല്ലോ, എനിക്ക് വേണ്ടി അതൊന്നും സഹിച്ചൂടെ? അല്ലാതെ എന്ത് ചെയ്യും? എന്തായി, എല്ലാരും പോയോ? ഓ, എല്ലാവർക്കും പണം കൊടുത്തോ? ഓ, എല്ലാവർക്കും പണം കൊടുത്തു. രാഘവേട്ടൻ ഇങ്ങോട്ട് വരുമ്പോൾ താഴെ ചിലരിക്കുന്നുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അവരെല്ലാം തമ്പിക്ക് പണം കടം കൊടുത്തവരാണ്. മാനേജരെ പറഞ്ഞയച്ച് അവരെയെല്ലാം ഞാൻ ഇവിടെ വിളിപ്പിച്ചു. ആകെ 3 ലക്ഷം രൂപ തമ്പി അവർക്ക് കൊടുക്കാനുണ്ടായിരുന്നു. എന്നിട്ട് പലിശയടക്കം അവരുടെ എല്ലാം രൂപ തിരിച്ചു കൊടുത്തിട്ട് തമ്പിയുടെ കടബാധ്യത ഞാൻ എന്റെ പേരിൽ എഴുതി വാങ്ങിച്ചു. എന്തിനെന്നോ, ഞാൻ ജയിക്കുന്നു രാഘവേട്ട, ജയിച്ചുകൊണ്ടിരിക്കുന്നു. സാവിത്രി എന്ത് ചെയ്താലും എനിക്ക് അത്ഭുതം തോന്നുകയില്ല. രാഘവേട്ടൻ എന്നറിയാം. ശരി, ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം. എം എൽ എ ആയി പോയില്ലേ, പ്രശ്നങ്ങളുമായി ജനങ്ങൾ കാത്തുനിൽപ്പുണ്ടാവും. ടൈഗർ, ടൈഗർ, കം ഹിയർ. ടൈഗർ, ടൈഗർ, കം ഹിയർ. ഓഹോ, എന്റെ പരാജയം നീയും മനസ്സിലാക്കിയല്ലേ? ഇല്ല, നിന്റെ മുന്നിലെങ്കിലും എനിക്ക് നീ ഇന്ന് ആഹാരം കഴിച്ചില്ല അല്ലേ? ഇറച്ചിയില്ലാത്തതുകൊണ്ട് ആഹാരം കഴിച്ചില്ല. നിനക്ക് ഇന്ന് ഇറച്ചി വാങ്ങിയില്ല. അങ്ങനെ കാണാൻ ഒരു ശിവായി ഒന്ന് നിൽക്കുന്നു. മുനിസിപ്പൽ കോടതി എന്നാണെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടൊരു സമൻസ് ഒപ്പിടിക്കാനാണ് വന്നതെന്ന് പറഞ്ഞു. ശിവായി വന്ന വിവരം സുഭദ്രയും ശീലയും അറിഞ്ഞു? അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അറിയിക്കണ്ട, അയാൾ വേഗം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു. ഓ, ല്ലേ? അതെ, ഗായത്രി എന്നൊരു സ്ത്രീ അങ്ങയുടെ പേരിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. Thank you.
ആകെ കൂടി നോക്കിയതിൽ ഇനി ബാധ്യതകളൊന്നുമില്ലാത്തതായിട്ട് ഈ ബംഗ്ലാവ് ഇരിക്കുന്ന സ്ഥലവും ബംഗ്ലാവും മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നമ്മൾ ഒരു മോഹവില നിശ്ചയിച്ചാൽ പോലും ഇന്നത്തെ ചുറ്റുപാടിൽ ഈ ബംഗ്ലാവിനും സ്ഥലത്തിനും കൂടി 100,000 രൂപയിൽ കൂടുതൽ ചോദിക്കാൻ പറ്റില്ല. എന്താ ഒന്നും പറയാത്തത്? വക്കീൽ പറയുന്നുണ്ടല്ലോ കേസ് കൊടുത്തിരിക്കുന്നത് 300,000 രൂപയ്ക്കും പലിശയ്ക്കുമാണ്. ഈ ബംഗ്ലാവും സ്ഥലവും വിറ്റാൽ തന്നെ അദ്ദേഹത്തിന്റെ മുറിയിൽ ഇന്ന് എന്തോ വിശേഷമുണ്ടല്ലോ, എന്താണെന്ന് ഉണ്ണിത്താൻ അറിയാമോ? അയ്യോ, എനിക്കൊന്നും അറിഞ്ഞൂടെ. വക്കീൽ വന്ന ഉടനെ മുറിയിൽ കയറി കഥ കടിച്ചതാണ്. അതിനുശേഷം അച്ഛൻ പുറത്തിറങ്ങിയിട്ടേ ഇല്ല. എന്താ കാര്യം? ഞാൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞേ? വക്കീലിനെ വിളിച്ചുകൊണ്ട് വന്നത് ഉണ്ണിത്താനല്ലേ? അങ്ങനെ പറഞ്ഞു വക്കീലിനെ വിളിച്ചോണ്ട് വരാൻ. ഞാൻ വിളിച്ചോണ്ട് വരികയും ചെയ്തു. അല്ലാതെ വേറെ വിശേഷങ്ങളൊന്നും ഉണ്ണിത്താൻ അറിഞ്ഞൂടാ? അത് നുണയാണെന്നുള്ളതാണ് നേര്. ഇവിടെ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. എത്ര വലിയ രഹസ്യമായിരുന്നാലും ഞങ്ങൾ അറിയാൻ പാടില്ലാത്ത രഹസ്യമുണ്ട് ഉണ്ണിത്താനെ. അച്ഛനെ സംബന്ധിച്ചിടത്തോളം നേട്ടമുണ്ടായാലും കോട്ടമുണ്ടായാലും അത് അനുഭവിക്കേണ്ടവർ ഞങ്ങളല്ലേ? ആ നിലയ്ക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾ കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? ഉണ്ണിത്താനെ, ഇത്രയേറെ വിഷമിക്കുന്നത് എന്തിനാ? ഞങ്ങളോട് പറയരുതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞതുകൊണ്ട് ഉണ്ണിത്താൻ യാതൊരു അപകടം ഉണ്ടാകാൻ പോകുന്നില്ല. ആ കാര്യം ഞാൻ ഏറ്റു. ഞാനല്ലേ പറയുന്നത്, ധൈര്യമായിട്ട് പറയാം. ശരി, എന്നാ ഞാനത് പറഞ്ഞേക്കാം. വരുന്നത് വരട്ടെ. വരുന്നത് വരട്ടെ എന്നുള്ള ഈ നിലപാട് ബുദ്ധിപൂർവകമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അന്ന് വിചാരിച്ചാൽ ഇതിനൊരു പോംവഴി കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഇതിനി ഒരു പോംവഴിയോ? ഞാൻ ജയിലിൽ പോവുക. അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങ് നേരിട്ട് ചെന്ന് മിസ്സസ് ഗായത്രിയെ കണ്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുക. ഇനിയും ഞാൻ അവളെ കാണാൻ പോകണമല്ലേ? ഈ ജന്മം സാധ്യമല്ലേ? ഒരിക്കൽ ഞാനൊന്ന് കാണാൻ പോയതാ. അന്ന് കാണാൻ സൗകര്യപ്പെടില്ലെന്ന് പറഞ്ഞ് അവളെന്ന് മടക്കി. അങ്ങനെയുള്ള അവളുടെ മുമ്പിൽ സൗജന്യത്തിന്റെ അപേക്ഷയുമായി ഞാൻ നീയും പോകണമെന്നാണ് നിങ്ങൾ പറയുന്നത്? സാധ്യമല്ല മേനൻ, മരണം വരെ സാധ്യമല്ല. അതിന് എത്രയോ അന്തസ്സാണ് ജയിലിൽ പോകുന്നത്. അച്ഛൻ ജയിലിൽ പോകേണ്ടി വന്നാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അമ്മ അതൊന്ന് ഓർമ്മിപ്പിക്കല്ലേ മോളെ, അമ്മ ബോധം കെട്ട് വീണു പോകും. അമ്മേ, ഞാൻ ആ സ്ത്രീയെ ചെന്നെന്ന് കണ്ട് അപേക്ഷിച്ചു നോക്കിയാലോ? അതുകൊണ്ട് എന്താ പ്രയോജനം? മറ്റൊന്നുമില്ലെങ്കിലും അവരും നമ്മളെ പോലെ ഒരു സ്ത്രീയല്ലേ അമ്മേ? കുറച്ച് ദൈവം നമ്മളോട് കാണിക്കാതിരിക്കുമോ? എന്തായാലും അത് വേണോ കുഞ്ഞേ? അച്ഛനെങ്ങാനും അറിഞ്ഞാൽ? അച്ഛനറിയണ്ട. അവർ വിചാരിച്ചാൽ അച്ഛനെ ജയിലിൽ അയക്കാതിരിക്കാനെങ്കിലും കഴിയുമല്ലോ. അത് മാത്രം മതി, മറ്റൊരു സഹായവും നമുക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് വരാം മോളെ. മോള് പോവണ്ട. ഞാൻ പോയാലെന്താ? ഇനി ഒരു പക്ഷേ അദ്ദേഹം ഇതെങ്ങാനും അറിഞ്ഞാൽ ഞാനാണ് പോകുന്നതെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവുകയില്ല. മോള് പോയെന്ന് അറിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. ആര് പോയാലും തല പോകുന്നത് എന്താ? അദ്ദേഹം ഇതൊന്നും അറിയണ്ട ഉണ്ണിത്താനെ, ഞാൻ പോയിട്ട് വേഗം വരാം. ഞാൻ ഉദ്ദേശിക്കുന്ന ആള് തന്നെയാണോ എന്ന് ആരെയാണ് കാണേണ്ടത്? ഇവിടെ മിസ്സസ് ഗായത്രി എന്നൊരു. അത് ഞാനാണ്. നിങ്ങൾ എന്നെ അറിയാനിടയില്ല. എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. ഞാൻ മാധവൻ തമ്പിയുടെ ഭാര്യയാണ്. മാധവൻ തമ്പിയുടെ ഭാര്യ? എന്താ കണ്ടിട്ടുണ്ടോ? ഒരിക്കൽ കണ്ടതായി ഓർമ്മിക്കുന്നു. എവിടെ വെച്ച്? എവിടെ വെച്ചും ആവട്ടെ, ഏതായാലും ഇവിടെ നിങ്ങളെ പ്രതീക്ഷിച്ചില്ല. ഈ സമയത്ത് ഞാനിവിടെ വന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണും.
കൂടുതൽ ഒന്നും പറയാനില്ല. ഞങ്ങളെ ഒന്ന് സഹായിക്കണം. സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു മകളുണ്ട്, ശ്രീദേവി. അവളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന ബംഗ്ലാവിൽ വെച്ച് തന്നെ ആ വിവാഹം നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞോ? ഇല്ല. നിങ്ങളുടെ കടബാധ്യതയുടെ പേരിൽ എന്റെ ഭർത്താവിനെ ജയിലിലായിക്കരുത് അല്ലേ? അതെ. ഈ രണ്ട് കാര്യങ്ങളും പറയാൻ വേണ്ടി ഇവിടെ വരെ വന്ന് ബുദ്ധിമുട്ടണമെന്നില്ലായിരുന്നു. എന്തേ? രണ്ടും നടപ്പില്ല. അത് തന്നെ കാര്യം. നിങ്ങളുടെ മകളുടെ വിവാഹം ആ ബംഗ്ലാവിൽ വെച്ച് നടത്തിക്കുകയില്ലെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ ജയിലിൽ അയക്കുകയും ചെയ്യും. ഞാനും നിങ്ങളെപ്പോലൊരു സ്ത്രീയാണ്, വളരെയേറെ അന്തസ്സോടുകൂടി ജീവിച്ചവളുമാണ്. നിങ്ങളോട് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കുകയില്ലെന്ന് കരുതിയാണ് ഈ രാത്രിയും ഞാൻ ഇങ്ങോട്ട് വന്നത്. അപേക്ഷിച്ചു കഴിഞ്ഞില്ലേ? ഇനി മടങ്ങിപ്പോവാ. എത്ര വലിയവളായാലും ഇത്രയേറെ ക്രൂരത ഒരു സ്ത്രീക്ക് പാടില്ല. ഉപദേശിക്കാൻ പോന്നതായിരിക്കും പാതിരാത്രിയിൽ. അപേക്ഷിക്കാനാണെന്ന് നേരത്തെ പറഞ്ഞു. എന്റെ ഭർത്താവ് നിങ്ങളുടെ ഒരു കടക്കാരനാണ്, ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ ഒരു കടക്കാരനോട് ഇത്ര വലിയ പ്രതികാരം വേണം? നിങ്ങളുടെ ഭർത്താവ് എനിക്ക് കുറെ രൂപ തരാനുള്ള വെറും ഒരു കടക്കാരനല്ല, ഒരു ആത്മാവിന്റെ തന്നെ കടക്കാരനാണ്. ആ കടത്തിന് വേണ്ടി ചെയ്യുന്ന ഏത് ക്രൂരതയും നിസ്സാരമാണ്. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. മനസ്സിലാക്കണമെന്ന് നിർബന്ധമാണോ? മനസ്സിലാക്കിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ശിക്ഷിക്കപ്പെടുന്നവർക്ക് ശിക്ഷയ്ക്കുള്ള കാരണം കൂടി അറിയാൻ അവകാശമില്ലേ? ഉണ്ട്, നിശ്ചയമായിട്ടുമുണ്ട്. ഞാൻ എല്ലാം പറയാം. ഇരിക്കണം. വേണ്ട, ഞാനിവിടെ നിന്നുകൊള്ളാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ വന്നത് ബോംബെയിൽ നിന്നാണെങ്കിലും ജനിച്ചത് ഇവിടെയാണ്. ഇവിടെയോ? അതെ, ഈ നാട്ടിൽ. മഹാനായ നിങ്ങളുടെ ഭർത്താവിന്റെ എസ്റ്റേറ്റിൽ ഒരു മേസ്ത്രിയായിരുന്നു പാവപ്പെട്ട എന്റെ അച്ഛൻ. എസ്റ്റേറ്റിനോട് ചേർന്നുള്ള ഒരു ചെറിയ വീട്ടിൽ ഞാനും എന്റെ അച്ഛനും ജീവിച്ചു പോന്നു. മോളെ, ഇതാണ് എന്റെ മകള് സാവിത്രി. ആളറിയുമോ? എങ്കിലും ഇനി പരിചയപ്പെടാൻ പോവുകയാണ്. ഇക്കാര്യത്തിൽ സാവിത്രിയുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയണ്ടേ? ഏയ്, അത് വേണ്ട. ഞാൻ എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചാൽ എന്റെ മകൾ എതിർക്കാറില്ല. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ ആവട്ടെ. പിന്നെ രാജൻ, മോളെ, ഇയാളെ മോളറിയോ? ഇല്ല. ആലപ്പുഴയിലെ വലിയൊരു തൊഴിലാളി പ്രവർത്തനത്തെ കുറിച്ച് മോൾ കേട്ടിട്ടില്ലേ? പത്രങ്ങളൊക്കെ മോള് ധാരാളം വായിച്ചതാണ്. സഖാവ് രാജൻ, അദ്ദേഹമാണിത്. രാജന്റെ പേരിൽ അനവധി കേസുകളുണ്ട്. അതുകൊണ്ട് കുറക്കാലമായി ഒളിവിലാണ് പുള്ളിക്കാരൻ. അങ്ങനെ കുറച്ച് ദിവസം നമ്മുടെ വീട്ടിലും ഒളിവിൽ താമസിക്കാൻ വേണ്ടിയാണ് രാജനോട് വന്നിരിക്കുന്നത്. രാജനെ കുറച്ച് ദിവസം നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കണമെന്ന് പറഞ്ഞ് സഹാവ് രാഘവൻ കൊണ്ടുവന്നാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? മാത്രമല്ല, നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ഇങ്ങനെ ഒരു സഹായം നമ്മൾ ചെയ്യണ്ടേ? അതിന് ഞാൻ എതിരൊന്നും പറഞ്ഞില്ലല്ലോ. മോളെ എതിര് പറയില്ല എന്ന് അച്ഛന് നല്ലവണ്ണം അറിയാം. അത് മാത്രം പോരല്ലോ, സഖാവ് രാജൻ ഇവിടെ താമസിക്കുന്നത് ആരും അറിയരുത്. അറിഞ്ഞു പോയാൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് മൂക്ക് അച്ഛൻ പറഞ്ഞു തരുന്നില്ലല്ലോ. ഇല്ല, ആരോടും പറയില്ല. അടുക്കളയിൽ ഞാൻ വല്ല സഹായം ചെയ്യണോ? അതൊന്നും വേണ്ട, അടുക്കള പണിക്കെന്റെ മോളുണ്ട്. ഇല്ലേ, ഇനി ഞാൻ എന്തിനാണ് അടുക്കളയിലേക്ക് വന്നതെന്ന് പറയാം. രാവിലെ ഒരു കാപ്പി കുടിച്ചതാണ്, ഇതുവരെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. നല്ല വിശപ്പുണ്ട്. അതിനെന്താ ഊണ് തരാമല്ലോ മോളെ, ഊണ് വേഗം കാലാണ്. ഉടനെ വേണമെങ്കിൽ കാപ്പി ഉണ്ടാക്കി തരാം. കാപ്പി വേണ്ട, ഇപ്പൊ കാപ്പി കുടിച്ചാൽ ഊണിന്റെ ഗൗരവം പോവും. ഇന്ന് ഗംഭീരമായിട്ടൊന്ന് ഉണ്ണണം. ഗംഭീരമായിട്ടുണ്ടാ മോളെ.
നന്നാക്കി ഊണ് അല്ല ഊണ് മതിയാക്കാണോ രാജൻ? ഇല്ല ഇല്ല, കുറച്ചുകൂടെ ഉള്ള വിളമ്പ മോടെ. ഈ ഉപ്പേരി നന്നായിരിക്കുന്നു. ഉപ്പേരി കൂടെ ഒളിവിലായതിനു ശേഷം ഇത്രയും രുചിയുള്ള ആഹാരം ഞാൻ കഴിച്ചിട്ടില്ല. കൂടുതൽ വിശപ്പുള്ളത് കൊണ്ട് തോന്നിയതായിരിക്കും. Thank you.
ശ്രീയുടെ മകളാണ്. നല്ലോണം പാടുന്നുണ്ടല്ലോ. അങ്ങനൊരു ആഗ്രഹമാണെങ്കിൽ വീട്ടിൽ വിളിച്ചൊന്ന് പഠിക്കാം. എന്താ സാവിത്രി? ഞാൻ പോട്ടെ. മോളെ, ഞാൻ പറഞ്ഞതെല്ലാം നല്ല ഓർമ്മ വേണം. ശരി അച്ഛാ. രാജന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ തന്നെ വേണം. അല്ല, ഇതാരാ ഈ വരുന്നത്? ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട. ഞാൻ ഈ വഴി പോകുമ്പോ മേസ്ത്രി എസ്റ്റേറ്റിലേക്ക് പോയില്ല എന്ന് മനസ്സിലായത് കൊണ്ട് ഇങ്ങോട്ട് കയറിയെന്ന് മാത്രം. തമ്പി അദ്ദേഹം ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ നാട്ടിൽ വന്നിട്ട് തന്നെ കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. ഇനി എല്ലാവരുമായിട്ടൊന്ന് പഴകണം, പരിചയപ്പെടണം. മോളെന്താ വെള്ളം നിൽക്കുന്നത്? കഥയിലും കൊണ്ടുവരൂ. അത് വേണമെന്നില്ല, ഞാൻ ഇറങ്ങി. മേസ്ത്രിയുടെ മകൾ നല്ലോണം പാടും. അങ്ങനെയൊന്നുമില്ല, മോൾ പാടുമോ? നല്ല ചോദ്യമാണല്ലോ. മേസ്ത്രിയുടെ മകൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. ഭംഗിയായി പാടും. നല്ല സൗന്ദര്യം. ദൈവം സഹായി. ശരി, ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, ചായ പോലും വേണമെന്ന് ചോദിച്ചില്ല. എന്തുകൊണ്ട് ചോദിച്ചില്ല? ശരി, ഞാൻ ഇറങ്ങാം. അച്ഛനെ പോലെ തന്നെ മകൻ. അച്ഛൻ കാപ്പി മുഴുവനും കുടിച്ചില്ല. വേണ്ട മോളെ, ഞാൻ രാജെന്ന് കണ്ടിട്ട് വരട്ടെ. ആ വന്നത് മാധവൻ തമ്പി അല്ലായിരുന്നു? തമ്പി എത്തിയത് രാജനറിയുമോ? അറിയുമോന്നോ, ഞങ്ങൾ ഒരുമിച്ച് ഒരേ കോളേജിൽ പഠിച്ചിട്ടുള്ളവരാണ്. ശബ്ദം കേട്ടപ്പോ മനസ്സിലായി. പറഞ്ഞ ആളത് തന്നെ. ബിസിനസ് സംബന്ധമായി എന്തൊക്കെയോ പഠിക്കാൻ വേണ്ടി അമേരിക്കനായിരുന്നു. ഇടയ്ക്കാണല്ലോ തമ്പിയുടെ അച്ഛൻ മരിച്ചുപോയത്. പിന്നീട് അദ്ദേഹം ഇങ്ങോട്ട് മടങ്ങി. ഒരുപാട് എസ്റ്റേറ്റുകളും ഒറ്റ മകനും. ഇപ്പോഴെങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. പഠിക്കുന്ന കാലത്ത് തമ്പി എന്റെ ശത്രുവായിരുന്നു. അതെന്താ? രാഷ്ട്രീയ കാര്യങ്ങളിൽ എന്നോട് യോജിക്കാൻ തമ്പിക്ക് സാധിച്ചിരുന്നില്ലാതെ തന്നെ. എങ്കിൽ പിന്നെ തമ്പി അദ്ദേഹം രാജനെ കാണാൻ നന്നായി. ഞാൻ എസ്റ്റേറ്റിക്ക് പോട്ടെ. ഓ, കാര്യങ്ങളൊക്കെ മോളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ രാജൻ ഒരിടത്ത് ഇറങ്ങി പോയിരുന്നു. ഇല്ല ഇല്ല, മോളെ വരട്ടെ. എനിക്ക് കുറച്ച് കടലാസ് തരാമ എഴുതാൻ. രാത്രി സഖാവ് രാഘവൻ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇപ്പൊ കുറച്ച് കടലാസ് കിട്ടിയാ വേണ്ടില്ലായിരുന്നു. ഇതെല്ലാം സാവിത്രിയുടെ പുസ്തകങ്ങളാണ്. ഓഹോ, ഏത് ക്ലാസ് വരെ പഠിച്ചു? ഇവിടെ വെച്ചാൽ മതി. സാവിത്രിയുടെ കയ്യക്ഷരം മഹാമോശമാണ്. എന്താ മുത്തശ്ശി, വിളിച്ചോ? നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്നെ ഞാനൊരു 100 വിളി വിളിച്ചല്ലോടി വേണ്ട. അത് കള്ളം. 2 വിളി വിളിച്ചു എന്നുള്ളത് നേരെ. അപ്പൊ നീ അത് കേട്ടു. നീ ഇവിടെ അകത്ത് എന്തോ എടുക്കുമായിരുന്നു? പറഞ്ഞു. ഞാൻ വെറുതെ ഇരിക്കായിരുന്നു. ഇങ്ങനെ വെറുതെ ഇരിക്കല്ലേ, വല്ലതൊക്കെ ചെയ്തോണ്ടിരിക്കണം. ഈ പ്രായത്തിലുള്ള പെമ്പിള്ളാരെ ഇങ്ങനെ വെറുതെ ഇരുന്നാലേ വേണ്ടാത്തൊക്കെ തോന്നും. മുത്തശ്ശി എവിടെ എവിടെ പോയിരുന്നു? നിനക്കല്ല തൊട്ടൂടായോ? ഈ മുത്തശ്ശി എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീ പിന്നെ എന്നാ വേണേ അങ്ങ് മാറി നിക്കണേ. ഇവിടെ നീ നിൽക്കടി. പിന്നെ അല്പം കാറ്റ് കൊള്ളാനല്ലേ. മുത്തശ്ശി, നമുക്ക് ആ മാവൻ തൊട്ടിൽ പോയിരുന്ന് സംസാരിക്കാം. അയ്യോ, എന്റെ അടി, എനിക്ക് കാറ്റ് കൊള്ളാൻ മേല. അതുകൊണ്ടല്ലേ ഞാൻ മുറിക്കാത്തോട്ട് കയറിയിരുന്നത്. ഞാനിവിടെ തന്നെ ഇരുന്നോളാം. മുത്തശ്ശി, നമുക്ക് അടുക്കളയിൽ പോയിരുന്ന് സംസാരിക്കാം. മുത്തശ്ശി, കാപ്പി വേണ്ടേ? കാപ്പിയോ? കല്യാണ സദ്യ കഴിഞ്ഞു വരുന്ന എനിക്കല്ല അതിനടി കാപ്പി. നീ എന്നാത്തിനടി കാല് കുടിക്കുന്നേ? എന്റെ അടി, ഞാനിന്നൊരു കല്യാണത്തിന് ആ വിശേഷം വല്ലതും നീ അറിഞ്ഞോ? എന്താടി നീ നോക്കുന്നത്? അങ്ങനെ ഒരു പൂച്ച. മുത്തശ്ശി, പിന്നെ എന്തൊക്കെയാണ് കല്യാണ വിശേഷങ്ങൾ? നാട്ടുകാരും വന്നു, വീട്ടുകാരും വന്നു, കോടിക്കാരും വന്നു. പക്ഷെ കല്യാണ പെണ്ണിനെ മാത്രം കണ്ടില്ല. കല്യാണ പെണ്ണ് എവിടെ പോയി? അവളെ ആരാണ്ട് കൊണ്ടുപോയടി പെണ്ണേ. കാലത്തെ കുളിച്ചു തൊടാനാന്നും പറഞ്ഞ അമ്പലത്തിൽ പോയതാ. പിന്നെ പെണ്ണിനെ കണ്ടിട്ടില്ല. അവക്കെ വയറ്റിലുണ്ടെന്ന ആളുകൾ പറയുന്നേ. ഈ മുത്തശ്ശി കേവൊന്നും പറയാനില്ലേ? ഞാനൊന്ന് പറയട്ടടി പെണ്ണേ. കല്യാണ പെണ്ണിനെ കണ്ടില്ലെന്ന് പറഞ്ഞ കോടിക്കാര് പോകുമോ? അവര് പന്തലിൽ ഇറങ്ങുക. എന്നാ ഒരു തം പെരെ കയറിയിരിക്കണം. അവൻ പുറത്തോട്ടെന്ന് ഇറങ്ങുമോ? അതൊട്ടില്ലാതാരും ഒരേക്കൊന്ന് താരിയിരിക്കുന്നു. പെണ്ണിന്റെ തന്ത, അവൻ പുറത്തോട്ട് ഇറങ്ങി വന്ന് കാര്യം പറഞ്ഞ കോടിക്കിറങ്ങി പോവുകയല്ലേ. കഴുത്തറക്കുമെന്ന് പറഞ്ഞാലും അവൻ പുറത്തോട്ടിറങ്ങുകയല്ലേ.
അടി തോന്നി. ഞാനായിരുന്നു മുത്തശ്ശി, നീ തന്നെ ആയിരുന്നു. ഞാൻ തന്നെയായിരുന്നു. അയ്യോ, എന്നാലിങ്ങനെ തുമ്മല്ലേ ഈ പ്രായത്തില്? ആ, ഞാൻ നേരത്തെ പറഞ്ഞേക്കാം. മുത്തശ്ശി എന്ത് ചെയ്യാൻ പോന്നു? ഞാൻ ആ പശുക്കൾക്ക് കുറച്ച് പുല്ല് കൊടുക്കാൻ പോന്നു. ആഹാ, അതിന്റെ അർത്ഥം ഞാനിവിടെ നേരത്തെ അങ്ങ് പോണോന്നല്ലേ? ആ, ഞാനിവിടുന്ന് പോയേക്കാം. ഞാനിവിടെ ഇരിക്കുന്നോണ്ട് നീ വിഷമിക്കണ്ട. നിനക്ക് എന്താ അവിടെ ഇത് വലിയ തിടുക്കം? എനിക്കൊരു തിടുക്കില്ല മുത്തശ്ശി, വേണമെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നോ. ഇവിടെ എന്തോ ഒരു ബീഡി വെച്ചെന്റെ മണം വരുന്നേ. ബീഡി? ആ ബീഡി അല്ല, അടുപ്പിലിട്ടതിന്റെ മണമാണ് മുത്തശ്ശി. എനിക്ക് വല്ലതും ആയോടി പെണ്ണെ? എന്തോ നായെന്ന്? ഒരു കല്യാണം വല്ലതും ആയോന്ന്? അത് നീ എന്തോ എത്ര കോപിക്കുന്നേ. കല്യാണം ആവുമ്പഴേ ഈ കല്യാണത്തിലെ കൂടുന്ന് ഓർത്തോണേ. പിന്നെ ഞാൻ മറക്കല്ലേ. അയ്യോ, മറക്കില്ല. ഞാൻ മറക്കില്ലേ. ചോറും കറിയൊക്കെ ആയോ? എല്ലാം ആയി പോണം. ഇവിടെ അടുക്കുന്നതാണ്. ഒരു രസയത്തിയാണെന്ന് തോന്നുന്നല്ലോ. അയ്യോ, ആ സ്ത്രീ നാ വനയ്ക്കാൻ ഉണങ്ങിയേ പറയൂ. ഇവിടെ അടുത്തുള്ളവരെല്ലാം വിളിക്കുന്നത് മണിച്ചിക്കല്ലേന്നാണ്. അതെ അതെ, അതൊരാള്. ആരാണെന്ന് മനസ്സിലായി, ആരാണെന്നാണ് ചോദിച്ചത്. പിന്നെ പിന്നെ എന്റെ അച്ഛന്റെ അനന്തരവൻ. എന്ന് വന്നു? ഇന്ന് വന്നതേ ഉള്ളൂ. എന്നിട്ട് നിന്റെ അച്ഛൻ ഇങ്ങനെ ഒരു അനന്തരവൻ ഉള്ള കാര്യം ഇതുവരെ നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അത് നീ ചോദിച്ചതുമില്ലല്ലോ. അത് പോട്ടെ, ഇപ്പൊ എന്തിനാ വന്നിരിക്കുന്നത്? അനന്തരവൻ എന്തിനാ വരുന്നത്? അമ്മാവനെ കാണാൻ? അല്ലാതെ അമ്മാവന്റെ മോളെ കാണാനല്ല അല്ലേ? എന്നെയോ? എന്നെന്തിനു കാണാൻ വരുന്നു? കോടി കള്ളി, മുറച്ചെറുക്കനെയും മുറപ്പെണ്ണിനെയും വീട്ടിലാക്കിയിട്ട് അച്ഛൻ ജോലിക്ക് പോയി. നീയാണടി ഭാഗ്യവതി. അയ്യോ, എന്റെ തങ്കമ്പി ഒന്ന് പയ്യ പറ. ആ, നീ എന്തിന് ഇപ്പോഴും ഇവിടെ വന്നു? ഞാൻ വന്നത് നിങ്ങൾ രണ്ടുപേർക്കും ബുദ്ധിമുട്ടായി പോയില്ലേ, ഞാൻ മോര് വാങ്ങിക്കാനാ വന്നത്. എന്നാൽ ഇവിടെ മിണ്ടാകുന്നില്ല. നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡി, നല്ല മിടുക്ക്. ഇല്ല, ഈ പെണ്ണ് സമ്മതിക്കില്ല. ഓ, മുറച്ചെറുക്കന് കൊതി കിട്ടും എന്നുള്ള പേടിയായിരിക്കും. ഞാനൊന്നും പറയുന്നില്ലേ. എന്റെ പൊന്ന് തങ്കമ്മേ, നീ ഒന്ന് ഇവിടുന്ന് പോകാമോ? നിനക്ക് മോക്ഷം കിട്ടും. ഏ, എനിക്കറിയാ, ഞാൻ ഇവിടുന്ന് പോയാ നീ ഉടനെ ആ മുറിയിലേക്ക് പോവല്ലേ. ചൂടി, ഈ പെണ്ണിന് എന്താ ചെയ്യേണ്ടത്? അതേ, അങ്ങോട്ട് ചെന്ന് ചോദിച്ചാ മതി, പറഞ്ഞു തരും. കൂടി പറഞ്ഞതൊക്കെ ഭംഗിയായി. പക്ഷേ ഒരു അപകടമുണ്ട്. കൂട്ടുകാർ ഇനിയും വന്ന് മുറച്ചെറുക്കാൻ ഒരിക്കൽ കൂടി കാണണമെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെയും. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അല്ലേ സാവിത്രി? ബുദ്ധിമുട്ടൊന്നുമില്ല, വെറുതെയാണ് ഈ വരിവ് വരുന്നത്. ഈ സിഗരറ്റും ബീഡിയും എല്ലാം ഇങ്ങനെ വലിച്ചു കൂട്ടിയിട്ടല്ലേ.
അതൊരു നല്ല കണ്ടുപിടുത്തമാണല്ലോ സാവിത്രി. ഏതായാലും സിഗരറ്റും ബീഡിയും വലിക്കുന്നത് ഞാൻ കുറയ്ക്കാൻ പോകുന്നു. സാവിത്രി പറഞ്ഞതല്ലേ? ഈ ഷർട്ട് കഴിക്കൂ. എന്തിനാ? വല്ലാതെ അഴുക്കായിരിക്കുന്നു. ഞാൻ കഴുകി തരാം. രാത്രി ഞാൻ കഴുകിക്കൊള്ളാം. പകൽ ഞാൻ കഴുകിയാൽ എന്ത് വരും നോക്കട്ടെ. വേണ്ട സാവിത്രി. ഞാനാണ് പറയുന്നത്, കഴിച്ചു തരൂ. എന്നിവിടെ ചീരയൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കിയേ പോണുള്ളൂ. അതെ, അത് നാളത്തേക്കാണ് മുത്തശ്ശി. അതെന്താടി നീ ജനലടച്ചു? തണുത്ത കാറ്റ് വരുന്നു, മുത്തശ്ശിക്ക് കൊള്ളത്തില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ. എന്തോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരിരിക്കുന്നു? നാനേ, ഞാൻ നിന്നോടൊരു രഹസ്യം പറയാം. എനിക്ക് ഒരു രഹസ്യം കേൾക്കണ്ട. ഞാൻ പറയുന്നൊന്ന് കേൾക്കണി വേണ്ടേ? പറയാനുള്ളത് വേഗം പറയൂ. എനിക്ക് വേറെ ജോലിയുണ്ട്. എന്നാലേ എന്റെ മോള് ജോലി കഴിഞ്ഞു വാ, അതുവരെ ഞാൻ ഇവിടെ ഇരിക്കാം. മുത്തശ്ശി, പറയാനുള്ളത് വേഗം പറഞ്ഞിട്ട് പോയിക്കോ. ഇവിടെ ഇപ്പൊ മടം വരുവോ? എന്റെ മുത്തശ്ശി, ഇങ്ങനെ ആരെയും ശിക്ഷിക്കരുത്. അല്ലേ, നുണച്ചി തള്ള ഇവിടെ ഇരിക്കുന്നു. ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ഞാൻ പോയിട്ട് വരാം. പൊന്നും കൂടെ നീ വന്നേ. ഞാൻ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഞാൻ പോയിട്ട് വരാം. പോയിട്ട് ജോലിയുണ്ട്, പിന്നെ വന്നതിന്റെ ജോലിയുണ്ടോ? സാവിത്രിയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? ഞാൻ പിന്നെ ഒന്ന് പറഞ്ഞോ. എന്നെ വിട്ടേ, ഞാൻ പോയിട്ട് വരാം. നീ എന്റെ വായിലിരിക്കുന്ന കേട്ടേ വരൂ. നീയേ തമ്പിയുടെ ഹട്ടിന്റെ കായിഷ്ടോ? അല്ലെ, അത് പിന്നെ മുത്തശ്ശി കറിയാൻ പാടില്ലേ. നീ എന്തോന്ന് എന്നെ വിളിച്ച? ഞാൻ എന്തോന്ന വിളിച്ച്? ഞാൻ ഞാൻ വല്ലതും വിളിച്ചോ സഹോദരി? നീ എന്നെ നോളച്ചിത്തോളെ വിളിച്ചോ? മുത്തശ്ശിയുടെ ഓമന പേരല്ലേ. നിന്റെ അമ്മായിയമ്മ പോയി വിളിയടാ മോജി തൊള്ളന്ന്. പിന്നെ മര്യാദയോട് പറയരുത്. അയ്യോ, ഇതെന്തൊരു ഏർപ്പാടാണ്! നിങ്ങൾക്ക് വഴക്കുണ്ടാക്കാനുള്ള സ്ഥലം ഇതാണോ? നീ ഒരു ഉണ്ടായൊരു ഇവന്റെ. ഞാൻ എന്തോ നുണ പറഞ്ഞിട്ടാ ഇവൻ എന്നെ നുണച്ചി തള്ളെന്ന് വിളിച്ചെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. നിങ്ങൾ നുണമൊന്നും പറഞ്ഞില്ല. നിങ്ങൾ കാരണമല്ലേ ദാക്ഷാരി നാട് വിട്ടു പോയത്? ആ പൽപ്പനവൻ കെട്ടിത്തൂങ്ങി. ഒരു കാര്യം കൂടെ അറിയാവോ? നിന്റെ പെങ്ങളെ കല്യാണം നടക്കാരുന്നത് ഞാൻ കാരണമാ. എന്തുകൊണ്ടാ? നിന്റെ പെങ്ങളുടെ നടപടി ദൂഷ്യം കൊണ്ട്. നിങ്ങൾ കാരണമാണ് ആ കല്യാണം മുടങ്ങിയതല്ലേ? അതെ, ഞാൻ കാരണമാ. നിന്നെ കൊണ്ട് എന്തോ ചെയ്യാൻ സാധിക്കും. എന്നെ കൊണ്ട് എന്തോ ചെയ്യാൻ സാധിക്കുമെന്ന് കാണണം. നീ എത്രയ്ക്കായോ? എന്നാ ഒന്ന് അരക്കട കാണട്ടെ. ഈശ്വര, നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചാൽ ആളുകളെല്ലാം ഇവിടെ ഓടിക്കൂടും. ഇവന്റെ കാലം പിടിച്ച് അലക്കും എന്ന് പറഞ്ഞില്ലേ? എനിക്കൊന്ന് കാണണമല്ലോ. ഇവിടെ അലക്കട. ഇവിടെ ആയതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. നിങ്ങൾ പോയി തൊലഞ്ഞോ. ഇങ്ങനെയുണ്ട് ഒരു കിഴവി നുണച്ചി. ചന്ദ്രിക പൂ ചോടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു, അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു, ശ്രാവണ ചന്ദ്രിക പൂ ചോടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു, അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത
എന്റെ അനുരാഗ കവിത വിരിഞ്ഞു. നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നതെന്ന് തോന്നുന്നു. അത് സാരമില്ല, എനിക്കും കൂടി താല്പര്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയാതിരിക്കും. നിശ്ചയമായിട്ടും പറയും. ഇപ്പോൾ തന്നെ നിങ്ങൾ വളരെ ക്ഷീണിച്ചിരിക്കുന്നെന്ന് തോന്നുന്നു. ഒരു കപ്പ് കാപ്പി കുടിച്ചൂടെ? വേണ്ട, കാപ്പി കുടിക്കാനുള്ള ക്ഷീണമൊന്നും എനിക്കില്ല. പറയുന്നത് കേൾക്കാനുള്ള ദാഹമേ ഉള്ളൂ. പറഞ്ഞ കേട്ടില്ലേ, സുഭദ്രയെ ഞാൻ വിളിക്കുന്നു എന്ന് പറയാൻ. എന്താ എന്റെ തല പോയത് തന്നെ? കൊച്ചമ്മയെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞു അങ്ങന്ന്. ആപത്തായാലോ ദൈവമേ, എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞു? ഞാൻ എന്റെ ജീവനും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു. ശരി, അച്ഛനോട് ഞാൻ പറയാം. നേരം വളരെയായി. എന്റെ ഭർത്താവ് ചെയ്ത തെറ്റെന്താണെന്ന് ഇനിയും നിങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ കാര്യമാണ് പ്രധാനം. എനിക്ക് പറയാനുള്ളത് ഞാൻ ഭർത്താവാക്കാൻ ആഗ്രഹിച്ച ആളിന്റെ കാര്യമാണ്. അതൊന്ന് വേഗം പറഞ്ഞാൽ തരക്കേടില്ലായിരുന്നു. വെറുതെ കൂട്ടിയിട്ട് കാര്യമില്ല. അന്നത്തെ എന്റെ പ്രായത്തിലുള്ള ഒരു പെണ്ണിന്റെ ഹൃദയം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും വെമ്പൽ കൊള്ളുന്ന പ്രായം. മനസ്സിൽ സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പുരുഷൻ മനസ്സിൽ കടന്നു വന്നിരിക്കുകയാണ്. അദ്ദേഹം എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് താനും. എനിക്ക് എപ്പോഴും അദ്ദേഹത്തെ കാണണം. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല.
പിന്നെ എന്തിനാണെന്ന് ഒരു സ്ത്രീയായ നിങ്ങൾ ചോദിക്കില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ അറിയാതെ തന്നെ അദ്ദേഹത്തിന്റെ മുറിയുടെ വാതുക്കൽ ചെന്നു. സാവിത്രിയാണോ? അതെ. എന്തോ സാവിത്രിയുടെ മനസ്സിലുണ്ട്. എന്താണെങ്കിലും പറയാം. സാവിത്രി നല്ലപോലെ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാൻ ഉള്ളിൽ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ആലോചിക്കാൻ എനിക്കറിയില്ല. എനിക്ക് വേണ്ടി കൂടെ അങ്ങ് ആലോചിച്ചാൽ മതി. പത്രങ്ങളിൽ നിന്ന് ഞാൻ അറിയാറുണ്ട്. സൗഖ്യമാണെന്ന് ചോദിക്കണ്ടല്ലോ. വിഷു ഗുഡ് ലക്ക്. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകണം. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും തമ്പി കണ്ട സ്ഥിതിക്ക് പോയേ തീരൂ. വേണ്ട, അങ്ങ് ഇവിടെ നിന്ന് പോകരുത്. പോകാതിരുന്നാൽ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാണെന്നല്ലേ പറഞ്ഞത്? ആ നിലയ്ക്ക് തമ്പി അദ്ദേഹം കുറച്ചെങ്കിലും മനുഷ്യത്വം കാണിക്കാതിരിക്കുമോ? രാഷ്ട്രീയത്തിൽ മനുഷ്യത്വം ഇല്ല സാവിത്രി. അതെ സാവിത്രി, ഒരു കാര്യം ചെയ്യൂ. എങ്ങനെയെങ്കിലും രാഘവൻ ഒന്ന് വിളിപ്പിക്കും. രാഘവൻ വന്നതിന് ശേഷം നമുക്ക് വേണ്ട ചെയ്യാം. വേഗം പോണം. തങ്കമേ, രാഘവേട്ടൻ ഇപ്പോൾ എവിടെ ഉണ്ടാവും അറിയാമോ? എന്തിനാ സാവിത്രി? ഒരബദ്ധം സംഭവിച്ചു തങ്കമ്മേ. തമ്പി അദ്ദേഹം കുറച്ചു മുമ്പ് വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ മുറിയിലുണ്ടായിരുന്ന അദ്ദേഹത്തെ കണ്ടു. മുറിയിലുണ്ടായിരുന്ന അദ്ദേഹമോ? അതാര്? അന്ന് ഞാൻ നിന്നോട് നുണ പറഞ്ഞതാണ് തങ്കമ്മേ. അന്ന് വീട്ടിൽ വെച്ച് നീ ഒരാളെ കണ്ടില്ലേ? അദ്ദേഹം എന്റെ മുറച്ചെറുക്കനൊന്നുമല്ല, ഒളിവിൽ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. രാഘവേട്ടൻ കൊണ്ടുവന്നതാണ്. നീ നേരെ പറയാണോ സൗത്രി? അതെ തങ്കമ്മേ. തമ്പി അദ്ദേഹം കണ്ട നിലക്ക് രാഘവേട്ടനുമായി സംസാരിച്ച് ഉടനെ സ്ഥലം വിടണമെന്നാണ് അദ്ദേഹം പറയുന്നത്. തങ്കമ്മേ, ഞാൻ സത്യം പറയാം, അദ്ദേഹം വീട്ടിൽ നിന്നും പോകുന്നത് എനിക്ക് സഹിക്കാനാവില്ല. പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും? അയ്യോ, അങ്ങനെയൊന്നും പറയില്ലേ തങ്കമ്മേ. ആ, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ അദ്ദേഹം നിന്റെ വീട്ടിൽ നിന്ന് പോവില്ല, പോലീസുകാർ അറസ്റ്റ് ചെയ്യില്ല. നീ നേരെ ചെന്ന് തമ്പി അദ്ദേഹത്തോട് കാര്യം പറ. അയ്യോ, ഞാനോ? എന്താ നിനക്ക് പോയാൽ? എങ്കിൽ അച്ഛനെ പറഞ്ഞാച്ചാൽ പോരെ തങ്കമ്മേ. ഇനി അച്ഛനെ എസ്റ്റേറ്റിൽ പോയി വിളിക്കണ്ടേ? അത്രയും സമയം കളയുന്ന എന്തിനാ? നീ നേരെ തമ്പി അദ്ദേഹത്തിനോട് ചെന്ന് സത്യം പറ. നീ സ്നേഹിക്കുന്ന ആളാണെന്നും പറഞ്ഞേക്ക്. ഇനി ഒളിച്ചിട്ട് എന്താ കാര്യം? കണ്ടതല്ലേ? ഞാൻ പറഞ്ഞാൽ തമ്പി അദ്ദേഹം കേൾക്കുമോ? കേൾക്കാതിരിക്കാൻ എന്താ കാര്യം? മറ്റൊന്നുമില്ലെങ്കിലും തമ്പി അദ്ദേഹത്തിന്റെ ഒരു ശമ്പളക്കാരന്റെ മകളല്ലേ നീ. അദ്ദേഹം വല്ല കുഴപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പ് നീ വേഗം അങ്ങോട്ട് പോ. പോ. ¶¶
അത്രേ. സാധനം മേലെ വെക്ക്. പേടിയാണ്, ഞാൻ ഉണ്ടാക്കി തരാം. അങ്ങനെ മേലെയാണ് ഇരിക്കുന്നത്. ആരാത്? ഓ സാവിത്രി, വരൂ. കമ ഓൺ. എന്താ സാവിത്രി? അടുത്ത് വരൂ. എന്താ കാര്യം? എന്താ ഇങ്ങോട്ട് വരൂ. എന്ത് പറ്റി? പോലീസിൽ അറിയിക്കരുത്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്താ കാര്യം എന്ന് പറയൂ. അവിടെന്ന് വീട്ടിൽ വന്നപ്പോ. ഓ, രാജനെ പറ്റിയാണോ? ഞാനത് അപ്പോഴും മറന്നില്ലേ. ഞാനും അവന് ക്ലാസ്മേറ്റ്സാ. എന്റെ ഒരു സുഹൃത്തിനെ പറ്റി ഞാൻ അങ്ങനെ പോലീസിൽ അറിയിക്കും. നീ എന്താ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ വലിയ കാണ്ടാ മൃഗം പറ്റുവാണ്. ഞാൻ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഒരു പുരുഷന്റെ മുന്നിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി മാത്രം അന്നോണമുള്ള എന്റെ ജീവിതം പത്രദീപം പോലെ കാത്തു സൂക്ഷിച്ചതെല്ലാം നിമിഷങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഭർത്താവ് തല്ലി തകർത്തു കളഞ്ഞു. പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയവളാണ് ഞാൻ. പക്ഷേ ഞാനത് ചെയ്താൽ ഞാൻ സ്നേഹിക്കുന്ന പുരുഷൻ വേദനിച്ചാലോ? ഇല്ല, ഞാൻ കാരണം അദ്ദേഹം വേദനിച്ചുകൂടാ. അദ്ദേഹത്തിന്റെ കാലിൽ ചെന്ന് വീണ് ഉണ്ടായതെല്ലാം പറയണം. ആ സ്നേഹശീലൻ എന്നെ ആശ്വസിപ്പിക്കാതിരിക്കില്ല. ഈ ഭൂമിയിൽ എന്നെ ആശ്വസിപ്പിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. അങ്ങനെ ആശ്വാസവും തേടി ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെ നടന്നു. പോലീസ് ആര് പിടിച്ചോണ്ട് പോയി. എന്താ സാവിത്രി ഒന്നും ഇണ്ടാത്തത്? സാവിത്രിക്ക് എന്ത് പറ്റി? ഇതെന്താ വീണോ? രാവണ ചന്ദ്രിക പൂ ചോടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു. അവളുടെ അനുരാഗ കവിത വിരിഞ്ഞു.
മോളെ മോളെ എന്താ വിളക്ക് കത്തിക്കാത്തത്? മോളുടെ ബുദ്ധിമോശം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. തമ്പി അദ്ദേഹം ഇവിടെ വന്ന് രാജനെ കണ്ട ഉടൻ തന്നെ നീ എസ്റ്റേറ്റിൽ വന്ന് എന്നെ വിവരം അറിയിച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ നീ നേരിൽ ചെന്ന് തമ്പി അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചാൽ മതിയായിരുന്നു. കഷ്ടകാലത്തിന് നമുക്കതൊന്നും തോന്നിയില്ല. ഏതായാലും ഇങ്ങനെ പറ്റിയിരുന്നിട്ട് കാര്യമില്ല. അടുക്കളയിലേക്ക് ചെന്ന് ചെല്ലും. സാവിത്രി, സാവിത്രി, ഓഹോ, ഇനിയും ഈ ദുഃഖം തീർന്നില്ലേ സാവിത്രി? രാഷ്ട്രീയ പ്രവർത്തകരായാൽ ഇങ്ങനെയൊക്കെയാണ്, ചിലപ്പോൾ അറസ്റ്റും മർദ്ദവും ഒക്കെ ഉണ്ടായെന്ന് വരും. അതിന്റെ പേരിൽ ഓരോരുത്തർ ഇങ്ങനെ മാസക്കണക്കിലിരുന്ന് ദുഃഖിക്കാൻ തുടങ്ങിയാൽ വിഷമിച്ചു പോവുകയുള്ളൂ. ഇത്രയും ചെറിയ സമയം കൊണ്ട് എത്രയോ വലിയൊരു ബന്ധം നിങ്ങൾ സ്ഥാപിച്ച കാര്യം ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഘവേട്ടൻ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? സഖാവ് രാജനെ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പോ ഒരു മാസം കഴിഞ്ഞു. എന്നിട്ടും ആ സംഭവം മറക്കാൻ സാവിത്രിക്ക് ഇനിയും കഴിഞ്ഞില്ല. ഇങ്ങനെയുണ്ടോ ഒരു വിരഹദുഃഖം? ഞാൻ അപ്പുറത്തേക്കൊന്ന് പോട്ടെ. ഞാൻ വന്ന കാര്യം പറഞ്ഞില്ല, അതിനു മുമ്പ് ഇങ്ങനെ പോയാലോ? സഖാവ് രാജൻ കോട്ടയം ലോക്കത്തിലുണ്ട്. ഇന്നലെ ലോക്കത്തിൽ ചെന്നിരുന്ന് ഞാൻ രാജനെ കണ്ടിരുന്നു. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു സ്നേഹബന്ധമുള്ള കാര്യം രാജൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. സ്നേഹബന്ധമോ? ആരോട്? സഖാവ് രാജനും സാവിത്രിയുമായിട്ട് ഒരു ബന്ധവുമില്ലേ? ഇല്ല, യാതൊരു ബന്ധവുമില്ല. ഇല്ലേ? പിന്നെ രാജൻ പറഞ്ഞു. മാത്രമല്ല, ശിക്ഷ കഴിഞ്ഞ് മടങ്ങി വന്നാൽ ഉടനെ രാജൻ സാവിത്രി വിവാഹം ചെയ്യും. അതുവരെ കാത്തിരിക്കാൻ സാവിത്രിയോട് പറയണമെന്ന് രാജൻ എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തോ, എനിക്കൊന്നും അറിയില്ല. എന്തെല്ലാമാണ് സാവിത്രി പറയുന്നത്? രാജനോട് സാവിത്രിക്ക് സ്നേഹമില്ലെങ്കിൽ പിന്നെ ഈ ദുഃഖത്തിന്റെ കാര്യം എന്താ? രാഘവേട്ടൻ പോയില്ലേ, എന്റെ തല ചുറ്റുന്ന പോലെ തോന്നുന്നു. എനിക്കൊന്ന് കിടക്കണം. ഈ ലോകത്ത് നീ മാത്രമേ ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. അന്ന് ഞാൻ തമ്പിയുടെ ബംഗ്ലാവിലേക്ക് പോയത് നിനക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് നിന്നോടെങ്കിലും എനിക്ക് എല്ലാം തുറന്നു പറയണം. മാത്രമല്ല, ഇനി ഒളിക്കാനും നിവർത്തിയില്ല. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാവിത്രി. അന്ന് ഞാൻ തമ്പിയുടെ ബംഗ്ലാവിലേക്ക് പോകാൻ പാടില്ലായിരുന്നു തങ്കമ്മേ. എന്തുണ്ടായി സാവിത്രി? ഞാൻ അന്ന് ചോദിച്ചപ്പോൾ നീ ഒന്നും പറഞ്ഞില്ലല്ലോ. പറയാനുള്ള കരുത്ത് എനിക്കില്ലായിരുന്നു. രാജേട്ടനെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കാൻ ചെന്ന എന്നെ ആ മനുഷ്യൻ നശിപ്പിച്ചു. ഇനി സംഭവിക്കാൻ ഒന്നുമില്ല. ഞാൻ ഗർഭിണിയാണ് തങ്ങൾ. ചതിച്ചോ മോളെ? കേട്ടതെല്ലാം സത്യമാണ് മോളെ. പറയൂ മോളെ. എന്താ? എന്റെ മകൻ ഭംഗിയായി പാടും, നല്ല സൗന്ദര്യവുമുണ്ട്. അവളുടെ ഭാവി എന്താ? രാമൻ നേരെ ഈ ഗോവിന്ദനസ്തിക്ക് എന്ത് പറ്റി? അയ്യോ, രാമൻ നായർക്ക് യാതൊരു പിടിയില്ലേ. ഇനി തലയ്ക്കും അല്ല. രാമൻ നായർ ഇവിടെ ഒന്ന് ശബ്ദം ഉണ്ടാക്കരുത്. വന്നത് എന്തിനാണെന്ന് പറയും. എന്റെ മകൾ ഗർഭിണിയാണ്. അതിന് ഞാനെന്ത് വേണം? അതിന്റെ ഉത്തരവാദി അങ്ങുന്നാണ്. ഇക്കാരം പറയരുത്. കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരനെ വിളിച്ച് വീട്ടിൽ ഒളിച്ച് താമസിപ്പിച്ചിട്ട് ഗർഭമാണെന്ന് പറഞ്ഞ് ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഒളിച്ച് താമസിച്ചാൽ ചതിച്ചിട്ട് പോയില്ലെന്നേ. അയാളെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കാൻ വേണ്ടി എന്റെ മകൾ വന്നപ്പോൾ അങ്ങുന്നാണ് അവളെ ചതിച്ചത്. താൻ ഈ പറഞ്ഞതിന് മറുപടി നാവുകൊണ്ടല്ല പറയേണ്ടത്. പക്ഷേ എന്റെ എസ്റ്റേറ്റിലെ ഒരു മേസ്ത്രി ആയി പോയത് കൊണ്ട് ഞാൻ തക്കാലം ക്ഷമിക്കുന്നു.
അങ്ങനെ എന്റെ വിവാഹം നിശ്ചയിച്ച വിവരം അറിഞ്ഞ് അച്ഛനും മോളും അങ്ങനെ നിന്നെ അവമാനിക്കാൻ വന്നിരിക്കാം. രണ്ടിനെയും കൂട്ടി നിർത്തി ഇപ്പോൾ വെടിവെക്കുകയാണ് വേണ്ട. എങ്കിലും അങ്ങനെയെങ്കിലും ഞങ്ങൾ ഒന്ന് സഹായിക്കും അങ്ങനെ. അങ്ങനെ അഭിമാനം വലുതാണ്. അപ്പോൾ എന്റെയും എന്റെ മകളുടെ അഭിമാനം. പാവങ്ങളാണെങ്കിലും ഞങ്ങൾക്കും ഇല്ലേ അങ്ങനെ അഭിമാനം. ഇറങ്ങി പോടാ പറഞ്ഞ. അങ്ങനെ എനിക്കും എന്റെ മകൾക്കും ഈ നാട്ടിൽ ഒന്ന് ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ അവമാനവും സഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കരുത്തില്ല അങ്ങനെ. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ. എന്റെ മകൾ എന്ത് ചെയ്യണമെന്ന് പറയൂ അങ്ങനെ. പറയൂ അങ്ങനെ. പോയി തൂങ്ങിച്ചാകണം. എങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾക്കറിയണം. അതുകൂടി കേൾക്കാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്ഷമിക്കണം സഹോദരി, ഈ കഥകളൊന്നും എനിക്കറിയുമായിരുന്നില്ല. നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ പോലും എനിക്ക് അർഹതയില്ല. എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഇല്ല, ചെയ്തതിനൊന്നും നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. ഈ കേട്ടത് തന്നെ സഹിക്കാവുന്നതിനപ്പുറത്താണ്. നിങ്ങൾ ഞങ്ങൾക്ക് മാപ്പ് തന്നുകൂടാ. ഞാൻ പോകുന്നു. ബുദ്ധിമുട്ടിച്ചതിന് മാപ്പ്. എവിടെ പോയിരുന്നു? എവിടെ പോയിരുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞില്ലേ? എന്നെ അവമാനിക്കാൻ വേണ്ടി പോയിരുന്നു. അല്ല, നിങ്ങളെ രക്ഷിക്കാൻ കഴിയുമോ എന്ന് അപേക്ഷിച്ചു നോക്കാൻ വേണ്ടി പോയതാണ്. എന്നെ രക്ഷിക്കാൻ? നീ ആര്? ഞാൻ അങ്ങയുടെ ഭാര്യ. ഒന്ന് കാണാൻ പോലും സൗകര്യമില്ലെന്ന് പറഞ്ഞ് എന്നെ മനഃപൂർവ്വം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മുമ്പിൽ അപേക്ഷയുമായി പോയത് എന്നെ സഹായിക്കാനായിരുന്നു അല്ലേ? അവിടെ ചെന്നപ്പോഴാണ് അപേക്ഷിക്കാൻ പോലും അർഹതയില്ലെന്ന് മനസ്സിലായത്. എന്നുവെച്ചാ? മനസ്സിലായില്ല അല്ലേ? പറഞ്ഞുതരാം. ആ ബംഗ്ലാവിൽ താമസിക്കുന്നത് ആരാണെന്ന് അറിയാമോ? ആരായാലും എനിക്കൊന്നുമില്ല. അങ്ങനെ തള്ളി പറഞ്ഞുകൂടാ. അവിടെ താമസിക്കുന്നത് ഗായത്രിയല്ല,
സാവിത്രി. സാവിത്രി, അങ്ങനെ ഒരു പേര് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? നിങ്ങളുടെ എസ്റ്റേറ്റിൽ ഒരു ഗോവിന്ദമേസ്ത്രി ഉണ്ടായിരുന്നു, ഓർമ്മിക്കുന്നുണ്ടോ? ഗോവിന്ദമേസ്ത്രിയുടെ മകൾ സാവിത്രി. അവൾ നാട് വിട്ടു പോയില്ല. പക്ഷേ അവൾ നാട് പിടിച്ചടക്കിക്കൊണ്ട് തിരിച്ചു വന്നു. ഇല്ല, ഇത് നുണയാണ്. അവൾ മരിച്ചുപോയി എന്നാണ് എന്റെ അറിവ്. ആ സാവിത്രിയാണ് അവിടെ താമസിക്കുന്നത്. നിങ്ങൾ കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോയ സാവിത്രി. നിങ്ങൾ ഇത്രയേറെ ക്രൂരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അപേക്ഷയുമായി ആ സ്ത്രീയുടെ മുന്നിൽ ഞാൻ പോവില്ലായിരുന്നു. ഗോവിന്ദമേസ്ത്രിയുടെ മകൾ സാവിത്രി തിരിച്ചു നീങ്ങി. അല്ല, ഗായത്രി. ഇല്ല, സാവിത്രി തന്നെയാണ്. പക്ഷേ ഗായത്രിയായി തിരിച്ചു വന്നിരിക്കുന്നു. വിശ്വസിക്കാൻ കഴിയുന്നില്ല. അല്ലേ മിസ്റ്റർ തമ്പി? അപ്പോൾ എന്റെ എസ്റ്റേറ്റും ബംഗ്ലാവും അയാൾ വിലയ്ക്ക് വാങ്ങിയത് നിനക്ക് വേണ്ടിയായിരുന്നു അല്ലേ? മര്യാദയ്ക്ക് സംസാരിക്കണം. നീ എന്ന് വിളിക്കാൻ നിങ്ങളുടെ വേലക്കാരിവിടെയില്ല. എനിക്ക് വേണ്ടിയായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇത് വിൽക്കുകയില്ലായിരുന്നു അല്ലേ? ഇല്ല, വിൽക്കുമായിരുന്നില്ല. ഇത് വഞ്ചനയാ. വഞ്ചനയോ മിസ്റ്റർ തമ്പി? ആ പദത്തിന്റെ അർത്ഥം എന്തെന്നറിയാമോ നിങ്ങൾക്ക്? ഈ പ്രപഞ്ചത്തിൽ നിങ്ങളോട് ചെയ്യുന്ന യാതൊന്നും വഞ്ചനയാവില്ല. അത്രയേറെ ഭയങ്കരനാണ് നിങ്ങൾ. ഭംഗിയായി സംസാരിക്കുന്നു. അത്ഭുതം തോന്നുന്നു അല്ലേ? വാസ്തവം അത്ഭുതം തോന്നുന്നു. അതിരിക്കട്ടെ. വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നത് പ്രതികാരത്തിന്. ചിരിക്കരുത്, എന്റെ മുന്നിൽ നിന്ന് ചിരിക്കരുത്. പ്രതികാരമോ? എന്നോടോ? അതെ, നിങ്ങളോട് തന്നെ. ഞാൻ പുരുഷനാ. ഞാനൊരു സ്ത്രീയും. സ്ത്രീയുടെ ഏറ്റവും വലിയ പ്രതികാരം. ഇന്ന് നീ ആരായാലും എന്റെ ശമ്പളക്കാരനായിരുന്ന ഗോവിന്ദന്റെ മകളാണ്. ധിക്കാരം പറയുന്നതിന് ഒരു അതിരുണ്ട്. അന്നത്തെ നിങ്ങളുടെ ശമ്പളക്കാരന്റെ മകൾ ഇന്ന് നിങ്ങളുടെ മുഴുവൻ സ്വത്തിന്റെയും ഉടമയാണ്. അത് മറക്കേണ്ട. കുറെ എസ്റ്റേറ്റുകളും ബംഗ്ലാവുകളും വിലയ്ക്ക് വാങ്ങാനേ നിനക്ക് കഴിയും. മാധവൻ തമ്പിയുടെ അന്തസ്സിന്റെ ഏഴ് അയലത്തെത്താൻ നീ ഏഴ് ജന്മം ജനിക്കണം. മാധവൻ തമ്പിയുടെ അന്തസ്സോ? അങ്ങനെയും ഒന്നുണ്ടോ ഈ ഭൂമിയിൽ? കണ്ണീരും വിയർപ്പുമായി ഓടിക്കിടച്ച് നിങ്ങളുടെ സഹായവും തേടി മുറിയിലേക്ക് ഏകയായി കടന്നു വന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതാണോ നിങ്ങളുടെ അന്തസ്സ്? നിങ്ങളുടെ അടിമയെ പോലെ കഴിഞ്ഞിരുന്ന ഒരു പാവപ്പെട്ട ശമ്പളക്കാരന്റെ കുടുംബം തകർത്ത് താറുമാറാക്കി കളഞ്ഞതാണോ നിങ്ങളുടെ അന്തസ്സ്? അന്തസ്സിനെ കുറിച്ച് സംസാരിക്കുന്നു, നിങ്ങൾക്ക് ലജ്ജയില്ലേ മിസ്റ്റർ തമ്പി? നിങ്ങൾ കാരണമാണ് എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തതെന്ന് നിങ്ങൾക്കെങ്കിലും അറിയാമെന്ന് തോന്നുന്നു. പക്ഷേ നാട്ടിൽ പരന്ന വാർത്ത മറ്റൊന്നാണ്. മകൾ പിടച്ചതുകൊണ്ട് അച്ഛൻ ആത്മഹത്യ ചെയ്തു. സത്യം ആരറിയുന്നു? പറഞ്ഞാൽ തന്നെ ആരെങ്കിലും വിശ്വസിക്കുമോ? അതുകൊണ്ട് തന്നെ ആരോടെങ്കിലും അഭയം ചോദിക്കുവാൻ പോലും എനിക്ക് ഭയമായിരുന്നു. ആത്മഹത്യ ചെയ്യാൻ എന്തുകൊണ്ടോ എനിക്ക് തോന്നിയതുമില്ല. അങ്ങനെ നിങ്ങൾ തന്ന ശിക്ഷയും ചുമതുകൊണ്ട് ഒരു പാതി രാത്രിയിൽ ഞാൻ വീട്ടിൽ നിന്നിറങ്ങി നടന്നു. എങ്ങോട്ടെന്നില്ലാതെ, എന്തിനെന്നില്ലാതെ ഞാൻ നടന്നു. ആഹാരമില്ലാതെ,
വിശ്രമമില്ലാതെ ഞാൻ നടന്നു. ദിവസങ്ങൾ മരിച്ചു വീണപ്പോൾ ജീവിക്കുവാനുള്ള ആഗ്രഹം വളർന്നു വന്നു. ദുഃഖത്തിന്റെ പേമാരി പെയ്തടങ്ങിയപ്പോൾ പ്രതികാര ബോധത്തിന്റെ വിത്തുകൾ നാമ്പെടുത്തു. അതിനുവേണ്ടി ഞാൻ നേടിയെടുത്തത് ഒരു ലേഡീസ് ഹോസ്റ്റലിലെ കൂലിവേലക്കാരുടെ ജോലിയാണ്. ഭാരമേറിയ നിമിഷങ്ങൾ, തളർന്നു വീണ ദിവസങ്ങൾ, കണ്ണിൽ രക്തവും ഹൃദയത്തിൽ കണ്ണീരുമായിരുന്നു. ഗർഭിണിയായ എനിക്ക് ജോലി ചെയ്യാനും കഴിവില്ലെന്നായപ്പോൾ അവൻ എന്നെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയച്ചു. സഹായിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അതിനുള്ള തടസ്സം എന്താണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ സാവിത്രിയോട് പറഞ്ഞതാണ്. അനാഥരായ കുഞ്ഞുങ്ങളെ മാത്രമേ ഞങ്ങൾ ഏറ്റെടുക്കുകയുള്ളൂ. കുറഞ്ഞ പക്ഷം ഈ കുഞ്ഞിന് അമ്മയെങ്കിലും ഉണ്ട്. ഈ കുഞ്ഞിന് അമ്മയും ഒരു ശിക്ഷയാണ് അല്ലേ സിസ്റ്റർ? സാവിത്രി വേദനിക്കാതിരിക്കും. സാവിത്രിയും കുഞ്ഞിനെയും ഈശ്വരൻ രക്ഷിക്കും. കുഞ്ഞിനെ ആശുപത്രിയിൽ ഉപേക്ഷിച്ചിട്ട് പുറത്തിറങ്ങി എനിക്ക് വീണ്ടും ലേഡീസ് ഹോസ്റ്റലിൽ ചെല്ലാൻ നിവൃത്തിയില്ലായിരുന്നു. കുഞ്ഞില്ലാതെ ചെന്നാൽ കുഞ്ഞിനെ അവർ അന്വേഷിക്കും, കുഞ്ഞുമായിട്ട് ചെന്നാൽ ജോലിയും തരില്ല. അങ്ങനെ ആ നാടും എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. ഇനിയുള്ള എന്റെ കഥ നിങ്ങൾ അറിയാതിരിക്കുന്നതാണ് ഭേദം. നിങ്ങളെപ്പോലെ അന്തസ്സും മാന്യതയുമുള്ള മഹാന്മാരുടെ നാട്ടിൽ അന്നത്തെ എന്റെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നടന്നാൽ എന്തായിരിക്കും അനുഭവമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. അങ്ങനെ പട്ടണങ്ങളിൽ നിന്നും പട്ടണങ്ങളിലേക്ക് ഞാൻ സഞ്ചരിച്ചു. ചെയ്യരുതാത്തത് മാത്രമേ പിന്നീട് ഞാൻ ചെയ്തിട്ടുള്ളൂ. അവസാനം ബോംബെയിലുള്ള വൃദ്ധനായ ഒരു കോടീശ്വരന്റെ കൂടെയായിരുന്നു ഞാൻ. കള്ളക്കടത്തായിരുന്നു ആ മനുഷ്യന് ജോലി. അയാൾ മരിച്ചപ്പോൾ അയാളുടെ മുഴുവൻ സ്വത്തും എന്റെ കയ്യിൽ വന്ന് ചേർന്നു. ഇന്ന് ഞാൻ സമ്പന്നയായ ഒരു മാന്യ മഹിളയാണ്. മിസ്റ്റർ മാധവൻ തമ്പി പോലും എന്റെ അനുവാദം കൂടാതെ എന്റെ മുൻപിൽ ഇന്ന് ഇരിക്കുകയില്ല. എന്തു പറയുന്നു മിസ്റ്റർ തമ്പി? അന്ന് എന്റെ അച്ഛനോട് ഒന്നിച്ച് അവിടെ നിന്ന് സാവിത്രിയാണോ ഇന്ന് ഇവിടെ നിൽക്കുന്ന ഗായത്രി? കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഞാൻ എന്നെ വിറ്റ് സമ്പാദിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങളെല്ലാം വിറ്റ് സ്വയം നശിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ എന്റെ മകളെ തേടി കണ്ടുപിടിക്കുവാൻ വേണ്ടി അന്വേഷണങ്ങൾ പലതും ഞാൻ നടത്തി നോക്കി. ഒന്നും ഫലിച്ചില്ല. എന്റെ മകൾ നഷ്ടപ്പെട്ട വേദന ഇന്നെനിക്ക് സഹിക്കാൻ കഴിയും എന്നായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ മരണം വരെ ഞാൻ ദുഃഖിക്കുമായിരുന്നു. കാരണം നിങ്ങളോട് എനിക്ക് പ്രതികാരം ചെയ്യാൻ കഴിയാതെ നിങ്ങൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ ഞാൻ സഹിച്ചതൊന്നിനും വില കിട്ടിയില്ലായിരുന്നു. ഏതായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഞാൻ ജയിച്ചു, പരിപൂർണമായും ജയിച്ചു. ഇല്ലേ, നിങ്ങളെ എന്റെ കാൽക്കൽ വീഴ്ത്തുവാൻ ഇനി ദിവസങ്ങളെ എനിക്ക് ആവശ്യമുള്ളൂ. അതിന് ഈ ജന്മം സാവിത്രിക്ക് തികയുകയില്ല, എന്നെ തോൽപ്പിക്കാൻ നിനക്കാവുകയുമില്ല. എടി പെണ്ണേ, എന്റെ പേര് മാധവൻ തമ്പി എന്നാണ്.
Wish you good luck. Get out! കൊച്ചമ്മയെ കാണാൻ ഒരു പെൺകുട്ടി അവിടെ വന്നിരിക്കുന്നു. ആരാണ്? തമ്പി അദ്ദേഹത്തിന്റെ മാളാണെന്ന് പറഞ്ഞു. കാണാൻ സൗകര്യമില്ലെന്ന് പറ. കൊച്ചമ്മേ, ഒരെഴുത്ത് ആ പെൺകുട്ടി തന്നതാ. പ്രിയമുള്ള സാവിത്രി, ഇങ്ങനെ സംബോധന ചെയ്തതിൽ ക്ഷമിക്കുക, തെറ്റിദ്ധരിക്കുക. ഈ കത്ത് സാവിത്രിയുടെ കാരുണ്യത്തിന് വേണ്ടിയല്ല, എൻ്റെ മനസ്സുഖത്തിന് വേണ്ടിയാണ്. ഞാനൊരു തെറ്റ് ചെയ്തു, ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, എന്നാലും ചെയ്തു പോയി. ആ കാര്യത്തിൽ എന്നേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം എൻ്റെ അന്നത്തെ പ്രായത്തിനും സാഹചര്യത്തിനുമായിരിക്കണമെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ മാപ്പ് ചോദിക്കുകയാണ്, അതിലേറെയൊന്നും ഇനി ചെയ്യാനാവില്ലല്ലോ. എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇതുവരെ ജീവിച്ചു. സാവിത്രി പറഞ്ഞത് അങ്ങനെയാണ്. എന്നിട്ടും സാവിത്രിക്ക് ജയിക്കാൻ കഴിയാതെ പോയതിൽ എനിക്ക് സഹതാപമുണ്ട്. അന്ന് നമ്മൾ ആശുപത്രിയിൽ വെച്ച് കണ്ടു, ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ. അന്ന് മുതൽ എന്നും ഞാൻ സാവിത്രിയെക്കുറിച്ച് അന്വേഷിക്കുമായിരുന്നു. സാവിത്രി പ്രസവിച്ച വിവരവും ഞാൻ അറിഞ്ഞിരുന്നു. സാവിത്രി അറിയാതെ ആ കുഞ്ഞിനെ ഒന്ന് കാണുന്നതിന് വേണ്ടി ഒരു ദിവസം ഞാൻ ആശുപത്രിയിൽ വന്നു. അപ്പോഴേക്കും സാവിത്രി കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞിരുന്നു. പുതിയൊരു ആശയം എനിക്ക് തോന്നി. അങ്ങനെ ആശുപത്രിയിൽ നിന്നും ആ കുഞ്ഞിനെ ഞാൻ ഏറ്റുവാങ്ങി. പ്രസവിക്കാൻ ഭാഗ്യമില്ലാത്ത എൻ്റെ ഭാര്യയ്ക്ക് അതൊരു നിധിയായിരുന്നു. കഥയൊന്നും അറിയാത്ത അവൾ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തി വലുതാക്കി. ഈ കത്തുമായി വരുന്നത് അവളാണ്, എൻ്റെ ശീതേവി. എന്നെ പ്രസവിച്ചത് സുഭദ്രയല്ലെന്ന് ശീതേവിക്ക് അറിയാം. ആരാണെന്ന് ഞാൻ അറിയിച്ചിട്ടില്ല. ഇവിടെ ഞാനിത് നിർത്തുന്നു. എന്തു പറയുന്നു? ഞാൻ തോറ്റില്ല സാവിത്രി. എന്നെ തോൽപ്പിക്കാൻ സാവിത്രിക്ക് കഴിയുകയുമില്ല. നന്മകൾ നേരുന്നു. സ്നേഹപൂർവം, മാധവൻ തമ്പി. Thank you.
ഇതെന്താ ഇങ്ങനെ? എന്നോട് ക്ഷമിക്കും മോളെ, ഈ അമ്മയോട് ക്ഷമിച്ചു എന്ന് ഒന്നും പറയും മോളെ. ഞാനാണ് മോളെ നിന്നെ പ്രസവിച്ചത്. നിന്നെ പ്രസവിച്ച് ആശുപത്രിയിൽ ഉപേക്ഷിച്ചിട്ട് പോയ മഹാപാവി ഞാനാണ് മോളെ. എന്നിട്ട് ഇതുവരെ? അതേക്കുറിച്ചൊന്നും എന്റെ പൊന്നുമോളി അമ്മയോട് ചോദിക്കരുത് മോളെ. മറുപടി പറയാൻ കഴിയാതെ അമ്മ ശ്വാസം മുട്ടി മരിച്ചു പോകും. മോളെ, എന്റെ പൊന്നുമോളെ, എന്നെ അമ്മയെന്നൊന്നു വിളിക്കും മോളെ, വിളിക്കും മോളെ, വിളിക്കും. എന്റെ അമ്മയാണെന്ന് പറയുന്നത് നേര് തന്നെയാണോ? ഈശ്വര, ഞാൻ എന്ത് പറഞ്ഞു എന്റെ മകനെ ഒന്ന് വിശ്വസിപ്പിക്കും. എന്റെ അമ്മയാണെങ്കിൽ എന്നോടൊന്നിച്ച് എന്റെ വീട്ടിലേക്കൊന്ന് വരാമോ? എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും ഒരുമിച്ചൊന്ന് കാണാൻ വേണ്ടിയാണ്. ഒന്ന് വരാമോ? അമ്മ വരാം. പാടില്ല, ഞാൻ അങ്ങോട്ട് വരാൻ പാടില്ല. എന്താണമ്മേ? എന്റെ മോളെ, എന്റെ മോളുടെ അച്ഛന്റെ ഭാര്യ അവിടെയുണ്ട്. അമ്മ അവിടെ വന്നാൽ ആ സ്ത്രീയുടെ മനസ്സ് വേദനിക്കും. ഞാൻ ആശുപത്രിയിൽ ഉപേക്ഷിച്ചിട്ട് വന്ന എന്റെ മോളെ വളർത്തി ഇത്രത്തോളമാക്കിയ ആ നല്ല സ്ത്രീയോട് ഈ അമ്മയ്ക്കൊരു കടപ്പാടില്ലേ മോളെ? അവരെ വേദനിപ്പിച്ചാൽ ദൈവം ശിക്ഷിക്കും. അതുകൊണ്ട് ഞാൻ അവിടെ വരുന്നില്ല മോളെ. എന്റെ മോൾ ഒറ്റയ്ക്ക് പോയാൽ മതി. അമ്മ എല്ലാം മറന്നിരിക്കുന്നുവെന്ന് അച്ഛനോട് പറയണം മോളെ. അമ്മ തോറ്റിരിക്കുന്നു, അച്ഛൻ ജയിച്ചു. അച്ഛൻ ജയിച്ചിരിക്കുന്നു എന്റെ മോളെ, അച്ഛൻ ജയിച്ചിരിക്കുന്നു. ശരി അമ്മേ, എല്ലാ വിവരവും ഞാൻ അച്ഛനോട് പറയാം. എന്നിട്ട് അച്ഛനെയും കൂട്ടിക്കൊണ്ട് വരാം. ഞാൻ പോയിട്ട് വരട്ടെ. കുഞ്ഞിനെ കൊണ്ട് വീട്ടിലാക്കിയുണ്ട്.
അവർക്ക് ഇവിടെയുള്ള എല്ലാ സ്വത്തുക്കളും കുഞ്ഞിന്റെ പേർക്ക് ഇഷ്ടദാനം എഴുതി വെച്ച് രജിസ്റ്റർ ചെയ്ത ആധാരമാണ്. അവരവിടെ കാറിലിരിക്കുകയാണ്. ഞാൻ വരട്ടെ. എന്നെ പ്രസവിച്ചു എന്ന് പറഞ്ഞു അച്ഛനോട് അതേക്കുറിച്ച് ചോദിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. അച്ഛനെ നിങ്ങൾ കൊന്നു. നല്ലവനായിരുന്നെങ്കിലും കൊള്ളരുതാത്തവനായിരുന്നെങ്കിലും എനിക്ക് ദൈവമായിരുന്നു എന്റെ അച്ഛൻ. അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയ ഒരാളുടെ സഹായം ഞാൻ സ്വീകരിച്ചാൽ അദ്ദേഹത്തിന്റെ ആത്മാവ് സേവനിക്കും. അതുകൊണ്ട് ഇത് അമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. മോളെ, ഇത് ശ്രീദേവിക്കുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. നല്ലത് വരട്ടെ.